അതൊരാവേശമാണ്. കായലോളങ്ങളെ മുറിച്ചു കുതിച്ചു കയറുന്ന ചുണ്ടൻവള്ളത്തെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഞങ്ങൾ കുട്ടനാട്ടുകാരുടെ സ്വകാര്യ സ്വത്താണ്. ഒരേ താളത്തിൽ ഒറ്റ മനസ്സോടെ തുഴഞ്ഞു കയറുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുകയാണ്. അതെ, അല്ലെങ്കിലും ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അന്ന് എൻ്റെ അച്ഛൻ ആലക്കൽ നീലാണ്ടം മരിച്ചിട്ട് ഒരു വർഷമായി കാണും. ഒരു ദിവസം രാവിലെ കടത്തുകാരൻ കൃഷ്ണൻകുട്ടിയും കരിത്ര വാസുവും ബാപ്പച്ചനും കുറേ ആളുകളും എല്ലാം കൂടെ ഇവിടെ വന്നിട്ട് നമ്മുടെ കരയ്ക്കും ഒരു ചുണ്ടം വേണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊക്കെ വീട്ടിലെന്നും ചിങ്ങമാസമാണ്, അറയിലും പത്തായത്തിലും നെല്ലൊഴിഞ്ഞിട്ട് നേരമില്ല. പിന്നെ എനിക്കെന്താ ആഗ്രഹിച്ചാൽ? അങ്ങനെ എൻ്റെ ഒരു 500 പറ കണ്ടം വിറ്റ കാശും പിന്നെ നാട്ടുകാർ പിരിച്ചെടുത്ത നെല്ലും തേങ്ങയും കാശും എല്ലാം ചേർത്താണ് കിഴക്കും ഭാഗം ചുണ്ടനും ബോട്ടിലെ ബോക്കും ഉണ്ടായത്. ആലക്കലെ ഗോവിന്ദന് വീടുകൾ രണ്ടെന്ന് പറയുന്നതാണ് സത്യം. ആലക്കലെ തറവാട്ട് വീടും കിഴക്കും ഭാഗം ചുണ്ടന്റെ ഓഫീസും. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പകലുകളുടെയും ആരംഭം. ഇതെല്ലാം വരാനിരിക്കുന്ന ഓരോ ജലോത്സവത്തിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. ഇങ്ങനെയൊരു ബോട്ട് ക്ലബ് ഉണ്ടാക്കിയെങ്കിലും ഇതിൻ്റെ ഒരു എളിയ പ്രവർത്തകനായി പിന്നിൽ നിൽക്കാനായിരുന്നു എനിക്കിഷ്ടം. എന്നാൽ 2 കൊല്ലം മുമ്പ് എല്ലാവരുടെയും നിർബന്ധപ്രകാരം എനിക്ക് കിഴക്കും ഭാഗം ചുണ്ടൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. എന്തായാലും അത്തവണ വർഷങ്ങൾക്ക് ശേഷം കിഴക്കും ഭാഗം ചുണ്ടൻ നെഹ്റു ട്രോഫി നേടി. അതുകൊണ്ട് കഴിഞ്ഞ വർഷവും ഞാൻ തന്നെ ക്യാപ്റ്റൻ ആവണമെന്ന് നാട്ടുകാർ നിർബന്ധിച്ചു. ഭാഗ്യത്തിന് അപ്രാവശ്യവും ട്രോഫി നേടി. ഇനി ഈ വർഷം ഇത്തവണയും ഞാൻ തന്നെ ക്യാപ്റ്റനായി ട്രോഫി നേടുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. കിഴക്കും ഭാഗം ചുണ്ടന് എൻ്റെ വക ഒരു ഹാട്രിക് ഒരു സ്വപ്നമാണ്. ബാക്കിയൊക്കെ കുട്ടനാടിൻ്റെ ചരിത്രത്തിലേക്കാണ് ഈ മനുഷ്യൻ നടന്നു കയറുന്നത്. കുട്ടനാടിൻ്റെ ചരിത്രം ആലക്കൽ തറവാടിൻ്റെയും ചരിത്രമാണ്. കുശലം പറഞ്ഞും ചിരിച്ചും ഈ നാടിൻ്റെ ഹൃദയത്തിൽ ആലക്കൽ ഗോവിന്ദൻ സജീവ സാന്നിധ്യമാകുന്നു. മായ്ച്ചാലും മായാത്ത കാലത്തിൻ്റെ കയ്യൊപ്പുകളിൽ ഇയാൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഇനി അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ബാക്കിയില്ല. കുട്ടനാട്ട് ജനിച്ചു, കുട്ടനാട്ടുകാരനായി വളർന്നു. ഇനി ഈ നാടിൻ്റെ മണ്ണിലേക്ക് തന്നെ, അത്രയേ ഉള്ളൂ. കർമ്മമാണ് പുണ്യമെന്ന് ഇദ്ദേഹം മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കണം. കണ്ണത്താ ദൂരത്തോളം നീണ്ടുകിടന്ന ആലക്കൽ തറവാട്ടിലെ കൊയ്ത്തുപാടങ്ങളും തെങ്ങിൻ തോപ്പുകളും പുരയിടങ്ങളും ഇന്നില്ല. ഇവിടെ സ്കൂളും ആശുപത്രിയും കർഷക സംഘവുമെല്ലാം ആലക്കലെ മണ്ണിലാണ്. മണ്ണിനു വേണ്ടി മനുഷ്യൻ യുദ്ധം വരെ ചെയ്യുമ്പോൾ തനിക്കുള്ളതെല്ലാം നാടിനു വേണ്ടി സമർപ്പിച്ച് കുട്ടനാട്ടുകാർ കന്നവും അഭയവുമായി മാറിയ ആലക്കൽ ഗോവിന്ദൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് കുട്ടനാട് കേബിൾ വിഷന് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഇത് ആഘോഷിച്ചിട്ട് എന്റെ കാര്യം, എല്ലാവർക്കും എന്റെ വക ചായ ഫ്രീ ഫ്രീ ആക്കണ്ട സുലൈമാനെ, എന്റെ വക തന്നെ ആയിക്കോട്ടെ. അതാ ശരി, ഓരോ കരി കൂടെ ആയിക്കോട്ടെ സുലൈമാനെ. അതെ, നമ്മള് കുറച്ചുപേരെ ഈ ചായക്കടയിൽ ഇരുന്ന് ആഘോഷിച്ച് തീർക്കേണ്ട കാര്യമല്ല. ഇത് ഈ കുട്ടനാട്ടുകാർക്ക് മുഴുവൻ അഭിമാനിക്കാനുള്ള കാര്യമാണ്. ആന്റപ്പ പറഞ്ഞത് അതിന്റെ ശരി. എനിക്ക് മാത്രമായിട്ടൊന്നുമില്ല, നിങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഞാൻ ചിലതൊക്കെ പറഞ്ഞേ ഉള്ളൂ. ലോകത്തെവിടെ പോയാലും നമുക്കൊരു പേരേ ഉള്ളൂ, കുട്ടനാട്ടുകാരൻ. അത് മതി, അതിൽ അഭിമാനിക്കാൻ ഒരുപാട് വകയുണ്ട്. ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയും ഈറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിനാ കുട്ടനാടിനീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം.
കണ്ണോട് കരിയുഴും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാൻ ചോല പച്ചവള പൊന്നും തെളിക്കൊലു സർ പെണ്ണിവൾ കളമാറ്റും കളമൊഴിയ കൊച്ചികൾ പകൽ നീളേക്കിന കാണും ഒട്ടിടും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടി നീണം ഏറെ നിറകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിന പുതുവിള നേരും നോരിനിയ നാടിതാ പാടാ കുട്ടനാടി നീണം ഏറെ നിറകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം ശ്യാമേ നിങ്ങളെയൊക്കെ വഴിയാധാരമാക്കിക്കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഒരുത്തിക്ക് മാത്രം കൊടുത്ത് പുകച്ചു കളയാനുള്ളതല്ല എന്റെ ജീവിതം ഇങ്ങനെ മണ്ട പോയ തെങ്ങ് പോലെ അവരുടെ ജീവിതം അങ്ങനെ എന്നും ചെത്താൻ പറ്റിയ തെങ്ങി കുട്ടനാട്ടിൽ ഇല്ല സുമതി അതുകൊണ്ട് അതുവരെ നമ്മൾ ഇങ്ങനെ വള്ളംകളി കമ്മിറ്റി ഞാറുനടയിൽ കമ്മിറ്റി പാടശേര കമ്മിറ്റി വെട്ടിതിരത്തൽ കമ്മിറ്റി അങ്ങനെയുള്ള കമ്മിറ്റികൾ കൂടി കൂടി ഇനി അതങ്ങ് വരച്ചു നീട്ടണ്ട നീട്ടും ആരും കാണാൻ നിന്റെ കെട്ടിയോട്ടി രണ്ടെണ്ണം പൊട്ടിക്കണം പറഞ്ഞു പൊട്ടിച്ചില്ലേ മേരി കുട്ടിയുടെ അടിവയറ്റിന് ചവിട്ടിയ തോമാച്ചന്റെ കാലി തല്ലി ഓടിച്ചില്ലേ അതാണ് കമ്മിറ്റി കൊണ്ടുള്ള ഗുണം നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഈ പൊന്നപ്പെട്ടടി ആരിങ്ങനെ ജീവിക്കും നിങ്ങൾക്ക് വേണ്ടി മതി മതി പൊന്നപ്പെട്ട കടവത്തി ഇറങ്ങാം മതി കൊച്ചു കളി വാ കടവത്തി മൈനല്ല പെണ്ണിന്റെ തമാശ അകത്തേക്ക് കയറുന്നതിനു ഒരു കാര്യം ഗോവിന്ദനാശന്റെ കയ്യിൽ നിന്ന് 501 രൂപ കിട്ടിയാലേ നാളെ മൈക്ക് സെറ്റും നാവ് സെറ്റും വർക്ക് ചെയ്യൂ അതുകൊണ്ട് എല്ലാരും നല്ല പയറ പോലെ ഇടിച്ചിടിച്ചു നമസ്കാരം ഇതിപ്പോ ഏത് കമ്മിറ്റിയാ പൊന്നപ്പാ ഇത് കൊയ്ത്ത് കമ്മിറ്റി കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ എന്നിവരെ കുറിച്ച് ഏവനോരത്തെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് കൂലി കൂടുതലൊന്നും കൊടുക്കില്ലല്ലോ ഇവരുടെ ദിവസക്കൂലി ഇരട്ടിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പുന്നമടയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത മഹിളാ ജാഥ റാണി മാർത്താണ്ഡം ചിത്ര എന്നീ പാടശേഖരങ്ങൾ കടന്ന് കൈനഗിരിയിൽ എത്തിച്ചേരുമ്പോ അതും പൊന്നപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യും ഞാൻ ചെയ്യുന്നതാണ് അവർക്ക് ഇഷ്ടം ബാക്കി തങ്കമണി പറഞ്ഞാൽ ഓൾഡ് ഈസ് ഗോൾഡ് എല്ലാം എന്തൊക്കെയുള്ളൂ ബാക്കി 22 ക്യാരറ്റ്സ് എല്ലാം ഇവിടെ നിൽക്കൂ ആ ഒരു 2001 എഴുതാശനെ 2001 എങ്കിലും 1001 കിട്ടും അയ്യോ ചേച്ചാ 5000 ഒന്നും വേണ്ട ഞാൻ അങ്ങനെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കില്ല ആ ശ്രീ ആലക്കൽ ഗോവിന്ദൻ ഞങ്ങള് മഹിളാജാഥയുടെ പിരിവിന് ആശാനെ കാണാൻ വേണ്ടി വന്നതാ ഭാനുവർത്തിയെ കണ്ടിട്ട് പോവാന്ന് കരുതി താ ഞാൻ അറിഞ്ഞേ വേണ്ട ഇതൊക്കെ ഞാൻ ചെയ്തോളാം തങ്കമണിയുടെ മോക്ക് സുഖം തന്നെയല്ലേ പരമസുഖം നല്ല പൊന്നുപോലെ നോക്കണ ചെറുക്കനാ അവൻ രണ്ടാളും കൂടെ കഴിഞ്ഞ ആഴ്ചയും വന്നിരുന്നു അപ്പോഴും ആശാന്റെ കാര്യം അവള് പറഞ്ഞു ആശാൻ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണം നടന്നത് ഒക്കെ മോളുടെ ഭാഗ്യാന്ന് കരുതിയാ മതി എല്ലാവർക്കും ഓരോ ചായ എടുക്കട്ടെ പൊന്നപ്പം വെള്ളം വെക്കണോ ചായയൊക്കെ പിന്നെ പോയിട്ട് വനടുത്തി അവർക്ക് എത്രയാ കൊടുത്തേ ഓ ഇതിനൊക്കെ എന്നാ കൊടുക്കാനാ ചന്ദ്രനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു എല്ലാത്തിനും ചന്ദ്രനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞ കഷ്ടം അവൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ 10-9 രൂപയിൽ കൂടുതൽ ആരും വന്നാലും കൊടുക്കാന്ന് പറഞ്ഞേക്കരു അതൊക്കെ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ആ രസീതി ചന്ദ്രനെ കൊടുത്തു ഞാനൊന്ന് നോക്കട്ടെ എന്റെ ഈശ്വര 501 രൂപയോ 501 ഞാൻ 51 ആണല്ലോ പറഞ്ഞത് പിന്നെ നടുക്കെങ്ങനെ പൂജ്യം വന്നത് 501 തന്നെ പറഞ്ഞത് അപ്പൊ നടുക്ക് പൂജ്യം കാണും ഞാൻ 51 പറഞ്ഞത് അറിയാതെ എഴുതിയതാണെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കും 500 ലാഭമായെന്ന് കരുതിയാ മതി ആശാൻ 1001 തന്നില്ലെങ്കിൽ ജാഥാ പൊളിയും ഹോട്ടലുകാരും പിടിച്ചു വെക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ ആശാൻ 1001 കൊടുക്കാൻ ഒരുങ്ങിയതാ ഞാനാ 501 ആക്കിയത് ഓ എന്നിട്ട് 51 ആക്കാൻ തോന്നില്ലല്ലോ തോന്നില്ല
പൂജ്യത്തിനിവിടെ വിലയില്ലല്ലോ, ചന്ദ്രന് മാത്രമേ വിലയുള്ളൂ. എന്നിട്ട് അവനല്ലേ കൊടുക്കണ്ടേ? താൻ ഒറ്റ കൊടുത്തനായ ഒരു കാരണക്കാരൻ, തന്നോട് ആരാ രസീത് കൊടുക്കാൻ പറഞ്ഞത്? കൊടുത്തില്ലെങ്കിൽ നാളെ രാവിലെ പൊന്നപ്പം വരുമ്പോ എണ്ണി കൊടുക്കാൻ കയ്യിലുണ്ടോ? പാപ്പിയമ്മേ, ആടിന് തീറ്റ കൊടുത്തോ? കൊടുത്തു. ആലപ്പുഴയിലൊക്കെ താറാമുട്ടയ്ക്ക് 3 രൂപ 10 പൈസയുണ്ടെന്ന് കായലി വെച്ച വാസൂട്ടം പറഞ്ഞു. ഇവിടെ ഒരു ദുഷ്ടന്റെ കടയിലാണെങ്കിൽ എന്നും 2.5. പറ്റി ചെന്നിട്ട് വല്ല ഗുണവും പിടിക്കുന്നുണ്ടോ? അതുമില്ല. അതോടെ ഉച്ചയ്ക്ക് റേഡിയോയിലാണെങ്കിൽ ചുക്കിന്റെയും ചുണ്ടാമ്പിന്റെയും കുരുമുളകിന്റെയും വില പറയും, പക്ഷെ താറാമുട്ടയുടെ വില മാത്രം പറയില്ല. അഡ്രസ് കിട്ടിയിട്ട് വേണം ആ ആകാശവാണിക്കാർക്കൊരു കത്തെഴുതാണോ? അതെ. എന്റെ വില നഷ്ടമുണ്ടോ? നഷ്ടപ്പെടാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം. ഓ വിപ്ലവം! എന്താ ഈ സമയത്തൊരു കറക്കം? ഒന്നുമില്ല, മമ്മിയെ കാണാൻ വന്നതായിരിക്കും. പെറ്റ നല്ലയായി പോയില്ലേ, കാണാതിരുന്നപ്പോ ഒരു വിഷമം. ഓ അതൊരു തണ്ണാക്കി ഒഴിച്ചോ, അവക്ക് കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. ഘട്ടം കാപ്പി കുടിച്ച് ശീലിക്കരുത്, അവളെ വല്ലവരും കട്ടോണ്ട് പോകും. എന്തോ 50 രൂപയും തന്നെ. ഇതേ രാവിലെ മഹിളാജാതെ മഹിളകളെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് 501 രൂപയുടെ ഒരു കുറ്റിയാ കയറിയത്. അതും കടം. ഇനി ഇത് വാങ്ങിക്കണേ 1000 രൂപയുടെ നടപ്പ് നടക്കണം. ഇയാള് നടക്കേ ഓടേ എന്താന്ന് വെച്ചാ ചെയ്തു. അല്ല, ഇങ്ങനെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്തരണം, ഇവിടെ നിന്ന് അടിച്ചു വെച്ചിരിക്ക. എന്താടി തന്നാൽ വള്ളം മുങ്ങി നിന്റെ തന്തയും തള്ളയും ചത്ത അന്ന് മുതൽ നിന്നെ ഇക്കാണെന്ന് മുതലാക്കി വളർത്താനും നോക്കാൻ എന്റെ തള്ളയെ തന്നില്ലേ? ഇമ്മാരി വേസ്റ്റ് പരിപാടിക്ക് സ്വന്തം തള്ളയെ ആരെങ്കിലും തരുവോടി? തന്നെങ്കിലേ അവരുടെ മോൻ എന്റെ കാശിന് ഒരുപാട് ഞെട്ടുണ്ട്. അതായത് ഞാൻ 7-ാം വാർഡ് മെമ്പർ പൊന്നപ്പൻ. തിന്നും, ഇനിയും തിന്നും. അല്ല തിന്നായിരിക്കാൻ, നമ്മളും വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ. അയ്യോ ബന്ധം ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ ഈ കണക്കിന് വല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ തന്റെ ശല്യം സഹിക്കാൻ വേണ്ടി പണ്ടേ കെട്ടി തൂങ്ങി ചാകേണ്ടി വന്നേരെ. അതുകൊണ്ട് പൊന്നപ്പെട്ടപ്പോ തനിക്ക് കാശ് ഇരുന്ന പ്രശ്നമില്ല. അവൾ പറഞ്ഞത് കേട്ടില്ല, ഇറങ്ങി പോടാ. എന്ന് പറഞ്ഞാലും ഒരു 50 രൂപ തരാൻ പറഞ്ഞു. ഞാൻ പറയത്തില്ല, ഞാൻ ഇനി മാസം ഇങ്ങോട്ട് വരത്തില്ല. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ 50 രൂപ എടുത്തേക്ക്, ഞാൻ ഇപ്പോ വരാം. മോളെ അരിവാളും കൂടെ എടുത്തോ. എന്താ അവള് കൊയ്ത്തിന് പോകുന്നത്? അവള് ടിവി കാണാൻ പോകുന്നത്. അരിവാ എടാ, തിരിച്ചു വരുമ്പോഴേ ഇരുട്ടും. അതുകൊണ്ട് ആ അരിവാളും കൂടെ എടുത്തോളാൻ പറഞ്ഞത്. എനിക്ക് സമയമില്ല, 50 രൂപ തന്നല്ലേ. ഓ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. രണ്ടാമത് പരീക്ഷ എഴുതു. ദീപുല്ലേ എന്നോട് പറഞ്ഞു ഞാൻ ഇനി എപ്പോഴും അമ്മയുടെ അടുത്ത് ഉണ്ടാവണോന്ന്. എന്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്. ഈ പറഞ്ഞതൊന്നും നടക്കാൻ പോണില്ല. ലളിതേച്ചി, ആർ ബ്ലോക്കില് വള്ളം മുങ്ങി. എപ്പോ എപ്പോഴാണെന്നൊന്നും അറിയില്ല. കടുവത്ത് പറയണ കേട്ടതാ, ആരൊക്കെയോ ചത്തിട്ടുണ്ടെന്നാ തോന്നണേ. വാർത്തയിലുണ്ടാവും. ഈ റിമോട്ട് എവിടെ? കൊച്ചിനെ കളിക്കാനുള്ള സാധനം. ചത്തവരോ ചത്തു, ഇനിയിപ്പോ വാർത്ത കേട്ടിട്ട് എന്താ കാര്യം? സീരിയലിൽ ഇന്ദുവിന്റെ കല്യാണം നടക്കാൻ പോവാ. അതെ, അടുക്കള പണിയും പ്രസവവും കൂടെ ഒരുമിച്ച് നടക്കില്ല. ഒന്നുകിൽ ഇന്ദുവിന്റെ കല്യാണം, അല്ലെങ്കിൽ വള്ളം മുങ്ങല്. സീരിയലല്ലേ, ഇന്ദുവിനീ കല്യാണം കഴിക്കും. അതുകൊണ്ട് ഇപ്പൊ വള്ളം മുങ്ങിയാ മതി. പാടശേഖരങ്ങളിലെ സ്ത്രീ തൊഴിലാളികളുടെ ദിവസക്കൂലി ഇരട്ടിയാക്കണമെന്ന് 7-ാം വാർഡ് മെമ്പർ പൊന്നപ്പൻ ആവശ്യപ്പെട്ടു. മഹിളാ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ പൊന്നപ്പൻ. ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ ആശയും ആവേശവും ഞാനാണെന്ന് തെളിഞ്ഞും ഒളിഞ്ഞും ചിലർ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ വള്ളം മുങ്ങിയ കാര്യം പറയണില്ലല്ലോ, അതിന് സമയം കിട്ടണ്ടേ? പറയും. മാമ്പുഴക്കരി ശ്രീനിവാസിൽ രാജപ്പന്റെ മകൾ സുഷമയെ കാണാതായി. അടുത്ത വീട്ടിലെ സുരേഷ് എന്ന ചെത്തുകാരനെയും കാണാനില്ലാത്തതിനാൽ ഒരു ഒളിച്ചോട്ടമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീധന ലാഭായി. അല്ല, ഇന്നെന്താ സീരിയല് കണ്ടില്ലേ? ആർ ബ്ലോക്കിൽ വള്ളം മുങ്ങിയെന്ന്. എപ്പോ? ദേ ഇവള് പറഞ്ഞു, ഇവള് ചന്ദ്രനെ കാണാൻ വേണ്ടി വള്ളം മുക്കിയതാ. ഉറപ്പാ. അല്ലേടി, സത്യം പറ. അല്ല പിന്നെ ആർ ബ്ലോക്കിൽ വള്ളം മുങ്ങിയിട്ടാണല്ലോ എന്റെ അച്ഛനും അമ്മയും ചത്തത്. ഇപ്പോഴും വെള്ളമല്ലേ, അല്ല വള്ളമല്ലേ, എപ്പോ വേണമെങ്കിലും മുങ്ങാലോ. വീക്ക് വെച്ചല്ലോ. കേന്ദ്ര സഹായം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. അയ്യേ, അയ്യേ, എന്ത് വൃത്തിയുടെ പ്രോഗ്രാം ഇവിടെ കാണിക്കുന്നത്! ഈ കേബിൾ വിഷനുമായിട്ട് സഹകരിക്കാൻ ഇനി എന്നെ കിട്ടില്ല. എടാ, സ്വന്തം കാല് കണ്ടിട്ട് ഇത്രയും വൃത്തികേടാണെന്ന് പറയുന്ന ആദ്യത്തെ ആൾ നീ തന്നെ ആയിരിക്കും. ഞാൻ ഇന്ന് സോറി, നഗ്നത എന്റെ ഒരു വീക്കൻസാ, അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയി. മലക്കോടാ, പണ്ടാരടങ്ങാനായിട്ട് നിന്നെ ക്യാമറമാനായിട്ട് തീരുമാനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ വെക്കരുത് വെക്കരുതെന്ന്. അതങ്ങനെ കണ്ട ഏ പടത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് നടന്നവനെയൊക്കെ പിടിച്ച് ക്യാമറമാൻ ആക്കിയാ. ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും. ഏപ്പടത്തെ കുറ്റം പറയരുത്, അവിടെ അഭിനയിക്കുന്നവര് നിർത്തിയിട്ട് വേണ്ട ഞങ്ങൾക്ക് ക്യാമറ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യണ്ടടാ. ഇന്ന ഇതും കൂടെ ഷൂട്ട് ചെയ്ത് രാത്രി 12 മണിക്കുള്ള അക്കച്ചിയുടെ പടത്തിൽ ബിറ്റായിട്ട് കയറ്റിക്കോ. ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് വള്ളത്തെ ചാടിക്കയറി വെള്ളത്തിൽ വീണിട്ട് സമയത്ത് വാർത്ത വായിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ ഈ നഗ്നത വീക്ക്നെസ് അങ്ങ് ഇരിഞ്ഞാലെ കൂടെ കൊണ്ട് തീർത്താ മതി. ഈ കുട്ടനാട്ടി വേണ്ട, വേറെ ക്യാമറമാനെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടിയ അന്ന് നിന്റെ പാക്കപ്പ്.
മനസ്സിലായോ ഒരു കാര്യം പറട്ടെ. അതെ, ഞാൻ ഇങ്ങനെ ഈ മരുന്ന് സഞ്ചയം തൂക്കി പിടിച്ച് ഗർഭിണികൾക്കുള്ള ഗുളികയും വിറ്റ് നടന്നിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. അമ്മയ്ക്കറിയാലോ ആലപ്പുഴ ജില്ല മുഴുവൻ ഹോൾസെയിലായിട്ട് മരുന്നിന്റെ കച്ചവടം നടത്താൻ ഒരു ഏജൻസി ഒത്തുവന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം മുടക്കാൻ കുറച്ച് തൊട്ട് വേണം. അതിനിപ്പോ എന്നാ ചെയ്യും? ബാങ്കിൽ നിന്നൊരു ലോണൊക്കെ സംഘടിപ്പിക്കാം, പക്ഷെ സെക്യൂരിറ്റി കൊടുക്കണം. അമ്മ അച്ഛനോട് പറഞ്ഞു ഈ വീടിന്റെ ആധാരം ഒന്ന് വാങ്ങി തന്നാ മതി. അത്രയുള്ളോ? ഞാൻ വാങ്ങിത്തരാം. അല്ല ചന്ദ്രനെ പറയായിരുന്നു. ഞാൻ കേട്ടു. പക്ഷെ ഇക്കാലത്ത് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്നുള്ളവർ എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അവൻ എത്ര വിശ്വാസമുള്ളപ്പോ നമ്മൾ എന്തിനാ എതിരെ നിൽക്കുന്നേ? അവൻ തുടങ്ങട്ടെ. നിനക്കറിയാൻ വയ്യാത്ത വേണ്ട, എങ്ങാനും വീട് പോയെങ്കിലും ഒന്ന് പേടി കാണും. തരണ്ട, ഞാൻ ജീവിതകാലം മുഴുവൻ ഈ സഞ്ചി തൂക്കി നടന്ന് തീർത്തോളാം. അതെ, നമ്മളായിട്ട് ഇതുവരെ അവൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അലമാരയിൽ ഇരിക്കുന്ന ആധാരം കൊണ്ട് അവന് ജീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടാവുമെങ്കിൽ അത് ചെയ്തു കൊടുക്കല്ലേ വേണ്ടേ? എന്റെ ബാലും ഒരു ബിസിനസ് നടത്താനുള്ള പാകതയും പക്വതയും ഒന്നും അവനായിട്ടില്ല. ആകട്ടെ, അപ്പൊ കൊടുക്കാം. നീ പോയി കഞ്ഞി വിളമ്പ്. ചോറെടുത്തു വെച്ചു, കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, ഞാനേ അച്ഛനോട് സാവകാശം പറഞ്ഞ് സമ്മതിപ്പിക്കാനേ. നീ വാ ബാനു. ആധാരം കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മനസ്സില്ലാഞ്ഞിട്ടും അല്ല. പിന്നെ ആധാരം ഇവിടെ ഇല്ല. ഏ, ഇല്ലേ? കഴിഞ്ഞ ഇടവപ്പാതിക്ക് കൃഷി മുഴുവൻ വെള്ളം കയറി നശിച്ചപ്പം നാട്ടുകാരൊക്കെ ആവലാതിയായിട്ട് ഇങ്ങോട്ടല്ലേ വന്നത്. അന്ന് ഭാസ്കറിന്റെ നിന്നാണ് രണ്ടാമത് കൃഷി ഇറക്കാൻ ഞാൻ പണം വാങ്ങിച്ചു കൊടുത്തത്. അന്ന് കടമായിട്ടല്ലേ തന്നത്? കടമായിട്ട് തന്നെ. സർക്കാർ ഇന്ന് ദുരിതാശ്വാസത്തിന്റെ ഫണ്ട് കിട്ടുമ്പോ തിരിച്ചു കൊടുക്കാന്നുള്ള കണ്ടീഷനിലായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു ഈട് വേണോന്ന് അയാൾ പറഞ്ഞു. എന്റെ വേറെന്താ ഇരിക്കുന്നത്? ഞാൻ ആധാരം എടുത്തു കൊടുത്തു, കാര്യം നടക്കട്ടെ. ബെസ്റ്റ്. എടാ, ഗവൺമെന്റ് പണം സാങ്ഷനായി കിടക്കുക, അത് വാങ്ങി അങ്ങോട്ട് കൊടുത്താ ഭാസ്കറിന് ആധാരം തിരിച്ചു തരും. പിന്നെ നീ എന്ത് വേണം കാണിച്ചോ? അല്ലാതെ എടുപിടി എന്ന് പറഞ്ഞാൽ ഞാനെടുത്ത് ഉണ്ടാക്കാനാ? ആധാരം കിട്ടിയിട്ട് ആഹാരം കഴിക്കുന്നുള്ള വാശിയൊന്നും വേണ്ട. നീ വാ വാ വാ. ഇവന്റെ കാര്യം താറാവിനെ കളിപ്പിച്ച് രാവിലെ ഒരുത്തി വരുന്നുണ്ട് നിന്നെ കാണാൻ. ഓ, വിളുകാരുടെ രാവിലെ ശരീരം തെച്ചൊന്നും കുളിക്കാനും പറ്റില്ല. ഞാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ മതി, അവൾ പൊക്കോളൂ. ദാസപ്പേട്ട, ആലക്കിലെ ചന്ദ്ര മുതലാളി എത്തിയില്ലേ? മുതലില്ലാത്തവനെ മുതലാളിന്ന് വിളിച്ചിങ്ങനെ കളിയാക്കണ്ട. മോള് പോ, അവൻ ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. വരുമെന്ന് തോന്നാതിരിക്കാൻ എന്താ കാരണം? നീ ഇങ്ങനെ അവന്റെ കുളിച്ചും കാണാൻ വരുമെന്ന് അവൻ അറിയാം, അതുകൊണ്ടാ. ഡേ, തുഴക്കുരുത്തി കീറി വെച്ചോന്നുണ്ടല്ലോ, കണ്ടേച്ചാ മതി. അതേടി, ദിവസം കാണുന്നോണ്ട് നിനക്കൊരു വിലയില്ലെന്ന് അറിയാം. പോയിട്ട് വേണമെന്ന് സോപ്പിടാൻ ചെല്ലി. കണ്ടിട്ടേ പോകുന്നുള്ളൂ, എന്നിട്ട് സോപ്പിട്ടാ മതി. അയ്യേ, ഈ പെണ്ണിന്റെ ഒരു ആഗ്രഹേ. ഡേ, ഉണ്ടെന്നെ ഞാൻ ചന്ദ്രനെ കാണുന്ന കാര്യം നിന്നെ ഞാനിന്നു. ഓ, മുതലാളി മുങ്ങിയതാണല്ലേ. എന്റെ ചിട്ടിക്കാശ് എവിടെ? അതെ, ചിട്ടിക്കാശ് കുളിക്കടവിലല്ല തരുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. പറഞ്ഞു. പിന്നെ എവിടെ എപ്പോ തരുമെന്നുള്ളതും കൂടി എനിക്കറിയണം. കാശ് കൈ വരുമ്പോ തരും. തന്നാ മതി. പക്ഷേ ബൈക്ക് മേടിക്കണം. ഇത്തവണ കുറി എനിക്ക് തന്നെ വേണമെന്നൊന്നും പറഞ്ഞ എങ്ങനത്തേക്ക് വന്നേക്കരുത്. അയ്യോ, അങ്ങനെ പറയല്ലേ ഗീത കുഞ്ഞെ. കാശ് ഇന്ന് തരും. ഓഹോ, അങ്ങനെ പറയല്ലേ ചന്ദ്രകുഞ്ഞെ. പോട്ടെ.
അല്ല ചന്ദ്ര, നിനക്കെന്താ ഇവളെ അങ്ങ് പ്രേമിച്ചാ? നീ പറ ഇവക്ക് എന്തിന്റെ കുറവാ? തന്റെ അള്ളില്ല എന്നുള്ളൊരു കുറവേ ഉള്ളൂ. എന്തായാലും മൊട്ടം പെറുക്കി ചിട്ടി നടത്തി അന്തസ്സായിട്ട് അവൾ ജീവിക്കുന്നില്ലേ. നല്ല കുട്ടിയാ, നിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടാ. പാവം മോനെ ബെന്നി, സെന്റിമെന്റ്സ് വേണ്ട. ഇവിടെ ജീവിതം തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുക. പ്രേമത്തിന് കണ്ണും കാതും ഇല്ലാന്ന് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്യാഷ് വേണം. കാശ് ഇല്ലാത്തവന് പറഞ്ഞിട്ടുള്ള പണി അല്ല പ്രേമം. ഓഹോ, എന്നെയും കൊണ്ടേ പോകുന്ന കരച്ചില്. കൊടുക്ക് കൊടുക്ക്, തിന്ന് കൊഴുക്കട്ടെ. മിണ്ടാപ്രാണി കുറിച്ച് അങ്ങനെയൊന്നും പറയാതെടാ. പറയാതെ പറ്റില്ലല്ലോ. മിണ്ടാപ്രാണി ആണെങ്കിലും പിണ്ണാക്കും പുഷ്ടി എല്ലാം കൂടെ രൂപ 710 ഇന്നലെ രാത്രി ആന്റപ്പന്റെ കടയിൽ എണ്ണി കൊടുത്തത്. ആ കാശ് ഉണ്ടാക്കിയ പാടെ എനിക്കേ അറിയൂ. പ്രസവിക്കാത്ത പശുവിന് പിണ്ണാക്കും പുഷ്ടിയും പുല്ലും കച്ചിയും എല്ലാം ഞാൻ നിർത്തി തരാം. ഓ, പിന്നെ നിർത്തും. മച്ചി പശു എന്ന് വെച്ചാലേ വീടിന് ഐശ്വര്യ അല്ലേ അമ്മണി? അതി കുറച്ചുള്ള ഐശ്വര്യം ഒക്കെ മതി അല്ലേ അമ്മണി? ഞാൻ കാണിച്ചു തരാം. കറന്റിന്റെ ബില്ല് നോക്കിയതാ? കാശല്ലല്ലോ നോക്കിയത്, ഭാഗ്യം. അതെ, ആ പേഴ്സിംഗ് തന്നിട്ട് പോയിക്കോ. കുമാരന്റെ കുഞ്ഞിന് തൊട്ടാപ്പുള്ളുന്ന പനി, ആശുപത്രി കൊണ്ടുപോകാൻ കാശില്ലാന്ന് പറഞ്ഞപ്പോ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. പറയണം. ഇല്ലല്ലോ. ആ, അവിടെ നിൽക്ക്. ഇത് ഏത് പേഴ്സ്? ഇതാണ് മണി പേഴ്സ്. ഇത് കാലി പേഴ്സ്. പാപ്പച്ച, പാപ്പച്ച. അശാനെ, അത് നിക്ക് നിക്ക്. കുഞ്ഞിനെ ആശുപത്രി കാണിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി. അതുകൊണ്ട് നേരെ ഷാപ്പിലോട്ട് പോകരുത്. അല്ല, അവന്റെ സ്വഭാവം പറഞ്ഞാൽ ചെട്ടിയിൽ ആന്റപ്പന്റെ കടയിൽ നിന്ന് വെള്ളം ഉണ്ടാക്കുന്നു, പലിശ കാശ് കൊടുക്കാത്തതിന് സാധനങ്ങളൊക്കെ പറക്കാൻ ഞെന്നിരിക്ക, വിളിക്കാൻ വന്നതാ പാപ്പച്ചൻ. ബാനൂർ ഷർട്ടിന് എടുത്തേ, ഇതാ വരുന്നു. അയ്യോ, തന്നെ. എവിടേക്ക് എത്ര തെറുതിയില്ല. പലിശ കാശ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് പാവങ്ങളുടെ കടയ്ക്കറി സാധനങ്ങൾ പെറുക്കുന്നവൻ ആരായി നാട്ടില്? നിന്റെ ആങ്ങളെ അല്ലാതെ ചെന്നാ പിന്നെ വഴക്കും വെക്കാനോ ഒക്കെ ആകും. ആരെങ്കിലും പറഞ്ഞ ഉടനെ ചാടി കയറി പോണോ? പോണം, ഒരാവശ്യത്തിന് വിളിക്കുമ്പോഴാ പോണ്ടത്. ആ, വാപ്പച്ച. അടോ, അതെ കുഞ്ഞാട്ടാ, ഒന്നിങ്ങ വന്നേ. മധ്യസ്ഥം തീർക്കാൻ പോകുന്നൊക്കെ കൊള്ളാം, കൊടുക്കാനുള്ളതും കൂടെ ഏറ്റോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ആ കടന്നോ, ഞാൻ പറയുന്നുണ്ട്. എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയണേ? ഏറ്റിട്ട് വന്നാൽ അത് തീർക്കാനും ഞാൻ തന്നെ ഓടണം, അതുകൊണ്ട് പറഞ്ഞ. കാശില്ലെങ്കിൽ കാശിനൊക്കെ സാധനം, അതില്ലാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇങ്ങനെ അക്രമം കാണിച്ചാൽ എങ്ങനെയാ? ഇതുകൊണ്ടാ ഒരു കുടുംബം കഴിയണത്, അത് ഓർമ്മ വേണം. അങ്ങനെ ഓർക്കാന് മഹാനൊന്നും അല്ല ഞാൻ. കള്ളുവിറ്റും കള്ളൂപ്പി എഴുതിയും കാശുണ്ടാക്കുന്നതേ നാട്ടുകാർക്ക് ദാനം ചെയ്ത് പുണ്യം കിട്ടാനൊന്നും അല്ല. 10,000 രൂപയ്ക്ക് അതിന്റെ ഇരട്ടി പലിശയായിട്ട് തന്നില്ലേ ഭാസ്കര? തന്നു. കുടിശ്ശിക വരുത്തിയ 3 മാസത്തെ കാശിനെ ആര് തരും? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എഴുതി തള്ളാനേ സഹകരണ ബാങ്കോ സർക്കാരോ ഒന്നും അല്ല ഞാൻ. വലിച്ചു പുറത്തിടാനല്ല. പലിശക്ക് കാശ് കൊടുത്തതും പറഞ്ഞ് കടക്കാതെ കയറി പോകുന്നുണ്ടല്ലോ, ഇതൊന്നും ദൈവം പൊറുക്കുന്ന കാര്യല്ലോ. ദൈവം ദൈവം അളിയനും ഒന്നുമേ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. തെങ്ങളും അളിയനും ഒക്കെ അങ്ങ് വീട്ടിൽ. എന്നാ ചൊണയുണ്ടോ? നീ ഒന്ന് കേറടാ. ഇതെന്നാത്തിന്റെ കേടാ? നമ്മള് തമ്മിൽ കൈപൊക്കാൻ ഇടവരരുത്. 3,000 രൂപ പലിശ കിട്ടാനുണ്ട്, അത് കിട്ടാതെ ഞാൻ പോവില്ല. എനിക്ക് ആ കാശ് വേണം. അത്രയ്ക്ക് തന്നാണെ അളിയന്താ തരുവോ? എന്തേ മധ്യസ്ഥം പറയാൻ വേണ്ടി വലിഞ്ഞേറി വന്നിട്ട് നാക്കങ്ങ നാക്കിലേക്ക് പോയോ? കാശിന്റെ കാര്യം പറയുമ്പോ എല്ലാവരുടെ നാക്കങ്ങ് കോത്താകത്താ. പറയളിയ തരുവോ? നീ എങ്ങനെ മൂപ്പിക്കൊന്നും വേണ്ട. 3,000 രൂപ എന്ന് പറഞ്ഞാ എനിക്ക് മതി. അളിയൻ എനിക്ക് വിശ്വാസ. നീ വന്നേ ഒരു സ്വകാര്യം. അതെ, പാടം വെള്ളത്തിൽ മുങ്ങിയപ്പോ സർക്കാരിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച 1,00,000 രൂപ. ഒരു ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നാട്ടുകാർക്ക് കൊടുത്തത് മറന്നിട്ടില്ല. വീടിന്റെയും പറമ്പിന്റെ ആധാരം ഈടായിട്ട് വാങ്ങിച്ചു വെച്ച് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്, സമ്മതിച്ചു. അതിന്റെ കൂടെ 1,000,000, അതും സമ്മതിച്ചു. ഇങ്ങനെ നാട്ടുകാർക്ക് കൊടുത്ത് കൊടുത്ത് അളിയൻ കുട്ടനാടൻ ഗാന്ധിയായി. പക്ഷേ ഗാന്ധിയുടെ അനുഭവം ഉണ്ടായിരുന്നു, ഓർത്തോ. വള ചന്ദ്രടാ,
ആൾക്കാരെ കൊണ്ട് അതിവിധം പറയിക്കാതെ നീ അടങ്ങില്ലല്ലേ. ഒരുമിച്ച് നടന്നു നേരിച്ച് പോലീസ് പിടിക്കത്തൊന്നും ഇല്ലല്ലോ. അതെ, ഇയാളെ പ്രേമിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ആഴ്ച ചേട്ടിക്ക് 25 രൂപ സമയത്ത് തരാൻ കയ്യില്ലാത്ത ഒരാളെ പ്രേമിക്ക എനിക്കെന്താ വട്ടാ? അതെ, എന്നെ കെട്ടാനേ നല്ല ചെത്ത് പയ്യന്മാര് വരും. നല്ല അന്തസ്സായിട്ട് എന്റെ കല്യാണം നടത്താനുള്ള കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നല്ല നാദസ്വരവും മുല്ലപ്പന്തലും നാല് കൂട്ടം പായസവും. ഇയാള് ഞെട്ടും, ഇയാള് ഞൊട്ടും. ഒന്ന് പോവണേ. മാർച്ച് ഒന്ന് ആയിക്കോട്ടെ. എന്റെ അച്ഛനും അമ്മയും വള്ളം മുങ്ങി ചത്തതിന്റെ സർക്കാർ എന്ന കാശ് ബാങ്കിലുണ്ട്. 18 വയസ്സായി അത് കിട്ടും. പിന്നെ മുട്ട വിറ്റും ചിട്ടി നടത്തിയും പാല് വിറ്റും ഇപ്പൊ എത്രയായി. കല്യാണം അടിപൊളിയായിരിക്കും. ഉപ്പ് വിളമ്പാൻ ഇവിടെ കാണണേ. അന്ന് മനസ്സിലുണ്ടായിരുന്നത് പറയാൻ മറന്നുപോയതാണ്. സുമംഗലി, ഇനി ഓർമ്മിക്കൊന്നും പാടിയെടുക്കേണ്ടി വരരുത്. എന്തെങ്കിലും ഉണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോണം. എന്ത് കുന്തം? ഷോ, വേണ്ട വേണ്ട, ഞാൻ നീയാളെ പുറകെ ശല്യപ്പെടുത്തില്ല. എനിക്കൊരു ഉപകാരം ചെയ്ത് തരുമോ? ആലപ്പുഴ ചെല്ലുമ്പോ നല്ല ചെക്കന്മാരെ കിട്ടാൻ പരസ്യം കൊടുക്കണേ എത്ര രൂപയാണെന്ന് തിരക്കോ? പരസ്യമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിശപ്പിന്റെ വിളി ഞാനല്ലാതെ വേറെ ആര് കേക്കാൻ? എല്ലാരും ഇരിക്കെ വയറ് നിറച്ച് മേടിച്ച് കഴിക്കുക. സുമതി, സുലൈമാനെ എന്താ കഴിക്കാനുള്ളത്? അപ്പവും മുട്ടയും. എന്നാ ആവശ്യത്തിന് അപ്പവും മുട്ടയെങ്കിൽ പോരെ. പുറപ്പെട്ട് കഴിഞ്ഞ്. നമസ്കാരം. പൊന്നപ്പെട്ടണോ? രാവിലെ ഈ സഹോദരിമാരെ കെട്ടി ഒരുക്കി ഇറക്കണ്ടേ. 10 മണിക്ക് കമ്മിറ്റി, ഉച്ചയ്ക്ക് ബഹളാജാഥ, വൈകിട്ട് സമാപനം. ചന്ദ്രനെ കണ്ടപ്പോ സമാധാനമായി. ഇങ്ങനെ തന്നെ എന്ത്? അപ്പൊ അറിഞ്ഞില്ലേ, ഇന്നലെ രസീത് കൊടുത്തിരുന്നു 501 രൂപ. ആ കാശ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ അച്ഛനെ പറ്റി എഴുതിയ കാശല്ലേ, അത് ഞാൻ തരില്ല. ചന്ദ്ര, കാശിതാ, ഇല്ലെങ്കിലും ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അവളമാര് തിന്നുന്ന തീറ്റി കണ്ടോ, ചതിക്കരുത്. തരാം. വീട്ടിൽ ഒരു മച്ചി പശു നിപ്പുണ്ട്, അതിനെ കച്ചവടം ആക്കി തന്ന 500 അപ്പ കൈ തരാം. ഓക്കെ. ഇത് ചക്കയ്ക്ക് വരും ചുക്കെന്ന് പറഞ്ഞ പോലെയല്ലോ. ഈ മച്ചി പെണ്ണുങ്ങളോടൊപ്പം മച്ചി പശുവിനെ ഞാൻ ചുമക്കണമല്ലോ. കാശില്ലാതെ ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും? ഇറങ്ങണ്ട, ഇതും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. സഹോദരിമാരൊക്കെ കൂടെ 46 അപ്പവും 16 മുട്ടയും കഴിച്ചുവെച്ചിരിക്കുക. കഴിക്കട്ടെ, അവര് കഴിക്കുന്ന എന്റെ സുഖം. ഇവരില്ലാതെ എനിക്കെന്താ ഹോഷം? എനിക്കെന്താ രണ്ടപ്പവും മുട്ടെ? തീർന്ന്, കണ്ടില്ലേ വലിച്ചു കയറ്റുന്നത്? അപ്പൊ കാശ് ഗോൾഡ് മതിയോ? മാല. ഇതിവിടെ എന്തിനാ? ഗോൾഡ്, ഓൾഡ് ഈസ് ഗോൾഡ്. ഇത് ഇവിടെ ഇരിക്കട്ടെ, വൈകുന്നേരം കാശ് എന്ന് ഞാൻ തിരിച്ചെടുത്തോളാം. മൈക്ക് സെറ്റാന്റെ മുന്നിൽ എന്നെ പണി ഇരുത്തി പോലെ ആകരുത്. എന്നെ അങ്ങ് എടുത്തോളാം. നേരത്തെ ഇനി വെക്കാനുള്ളത് നല്ല പണി തീരുവയാ. വരട്ടെ, വരണ്ട. ഈ പണയും ഉരുപ്പിടി വെച്ച് ബാക്കി എല്ലാം എടുത്തോ. അതെയോ, എടുത്തോളാം. കാര്യം തെക്കായാലും സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതിന്റെ അന്തസ്സുണ്ട് ചന്ദ്ര. മച്ചിപ്പശു എങ്കിൽ മച്ചിപ്പശു. നേരം വിളക്കുമ്പോൾ ആ അന്തസ് കാണുമെന്ന് സംശയമാണ്. ഏതായാലും വില 1750 കുറയില്ല. അതേത് കണക്ക്? അപ്പൊ മറന്നോ എനിക്ക് തരാനുള്ളത്? പോരല്ലോ, പൊന്നപ്പൻ 500, എല്ലാം കൂടി കിട്ടുന്ന കാര്യം സംശയിഷ്ട. ഓ, ആ നാക്കെടുത്ത് വളയ്ക്കാതെ നടങ്ങും. എന്തെങ്കിലും മിച്ചം കിട്ടുമെന്ന് വെച്ചാൽ ഞാനും നിൽക്കുന്നു. 1750 കുറയ്ക്കല്ലേ. സൂക്ഷിച്ച് വരുമ്പോഴേ വലത് കാല് വെച്ചിറങ്ങി എനിക്ക് ജോലി ഉണ്ടാക്കരുത്. എനിക്ക് ഇടത് കാല് വെക്കാം. എന്നാ വെക്ക്. ഇത് കേറ്റി കാലി തങ്കൻ. ഈ കന്നുകാലി കച്ചവടം നടത്തി കിട്ടിയ പേരായിരിക്കും അല്ലേ? അല്ല, പേര് ഞാൻ നേരത്തെ ഇട്ടു. ഇതെന്റെ ആദ്യത്തെ കച്ചവടമാ. ആലപ്പുഴ ഒരു ചായക്കടയെ പൊറോട്ട ഏടിയായിരുന്നു. ഇറച്ചിയോടുള്ള കൊതി കാരണം അവിടെ ബീഫ് സപ്ലൈ ചെയ്യുന്ന വർക്കിയുടെ സ്റ്റാഫായി. ആദ്യമായിട്ട് ആ വർക്കി ഒരു കച്ചവടത്തിന് പറഞ്ഞു വിടുന്നത്. ഇനി വെച്ചടി വെച്ചടി കേറ്റമായിരിക്കും. അവസാനം അടി മാത്രം ആവരുത്. നോ കമന്റ്മെന്റ്സ്. പശുവോട് ഇവിടെ ഇല്ല, തൊഴുത്തില. പശുവിനെ കാണുന്നതിന് ആദ്യം അഡ്വാൻസ് എടുക്ക. അഡ്വാൻസോ? അതിന് വില ഉറപ്പിച്ചില്ലല്ലോ. എന്റെ ഏത് കച്ചവടത്തിനും ആദ്യം അഡ്വാൻസ് പിന്നെ വില ഉറപ്പിക്കൽ, അതാ അതിന്റെ ഒരു മര്യാദ. അത് എവിടത്തെ മര്യാദ? ഇവിടുത്തെ മര്യാദ. പശു നിന്നേം കാത്ത് അവിടെ ആ തൊഴുത്തിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. അഡ്വാൻസ് വന്നിട്ട് വേഗം അങ്ങോട്ടേ. എത്രയാണ് അഡ്വാൻസ്? 500. വേഗം താ. ഇനി പശുവിനെ കാണുവോ, കച്ചവടം ഉറപ്പിക്കോ, കറക്കോ, വെറിയിക്കോ, എന്താന്ന് വെച്ചാ ശരി. 500 കിട്ടി, 1 രൂപ വേണ്ട. പശുവിനെ കാണിച്ചതാ. ധൃതി വെക്കാതെ പൂ പറിക്കാൻ പോവല്ല, മൂട്ടിക്കാൻ പോവാ കേട്ടാ. ഒറ്റ വെക്കരുത്. അച്ഛനും അമ്മയും എണീറ്റ എല്ലാം പൊളിയും. അതുകൊണ്ട് മിണ്ടാതെ പതുക്കെ എന്റെ പുറകെ വാ. വാപൊത്ത് പിടിക്കടാ. എവിടെ പോണ് വാപൊത്താൻ? നിന്റെ പൊത്ത് തരടാ ഞാൻ. ഹലോ, മോഷ്ടിക്കാൻ വല്ലാരും പശുനോട് പറഞ്ഞിട്ടില്ല? അയ്യോ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ആദ്യം വില പറ മോഷ്ടിക്കണ പശു കാശ് കൊടുക്കണ കാര്യമില്ലല്ല. ഇടവനെ മോഷ്ടിക്കുന്ന പശുവല്ല ഞങ്ങളാ. തനിക്ക് പശുവിനെ വേണം വില പറ. ഇല്ലെങ്കിൽ ഇട്ടാ പൊന്നപ്പനെ കൊടുത്ത് 500 ഗോവിന്ദ. അയാളിന് മഷിയിട്ട് നോക്കിയാൽ കിട്ടിയല്ല. അങ്ങനെയാണെങ്കിൽ 2000 രൂപ. പക്ഷെ അമ്മനീന്ന് തരില്ല.
അമ്മണിയാ ഞാൻ പെണ്ണ് കാണാൻ വന്നല്ല. ഇവിടെ പശുവിന്റെ പേരാത് അമ്മണി. ആ അങ്ങനെ 2500 വരും. നടക്കുകയല്ല, നടക്കാത്ത പശുവിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ ആലപ്പുഴക്ക് പോകും. അയ്യോ എടോ കച്ചവടം നടക്കൂല എന്നാ പറഞ്ഞത്. 3000 രൂപ തന്നാ പിടിച്ചോ കയറ്. 3000 രൂപ കയറാ. എടോ കയറിന്റെ അടുത്ത് പശു കാണും. ശരിയാണോ, കയറിന്റെ അടുത്ത് പശുണ്ട് കള്ളറ്റെ. ഇനി തർക്കിക്കണ്ട, ഒരു 2750 രൂപ. താൻ ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അച്ഛനെ അമ്മയും വിളിച്ചെണീപ്പിക്കും. അവരെണീക്കാം. തന്റെ മാനവും പോവും, തന്റെ കാശും പോവും, തന്റെ പല്ലും പോവും. അച്ഛൻ പണ്ടാരടങ്ങാനായിട്ട് ഇനി വയറ്റാറ്റയുടെ തകരാറ് കൊണ്ട് കൊച്ചു പെണ്ണായി പോയത് പറയണ്ട. എന്നാ പിടിച്ചേ. അപ്പൊ പശുവും കയറും. എന്താണെന്ന് വെച്ചെടുത്തു എന്റെ 1750 ചന്ദ്ര. ഇത് മുഖം മേലെ അമ്മിന് തന്നെ. എന്റെ തങ്കച്ചോ താങ്ക്സ്. അപ്പൊ നീ എന്നെയും കൊണ്ടേ പോകുമല്ലേ ആശാനെ? അതാ വരുന്നു. എന്താ എന്താ എല്ലാവരും രാവിലെ? ഇന്നലെ രാത്രി അമ്മണി എല്ലാ വീടും കയറി ഇറങ്ങി നശിപ്പിച്ചു. നേരെ വെളുത്ത് നോക്കിയപ്പോൾ ചേന വാഴയും തയ്യും ഒക്കെ മറിച്ചിട്ടിരിക്കുന്നു. എന്റെ എട്ടുമൂടെ ഏത്തവഴിയാ കടിച്ചു പറിച്ചത്. രണ്ടെണ്ണം കൊല വന്നത്. എന്റെ വീട്ടിലെ അടുക്കള പറിച്ചിരുന്ന ചട്ടിയും കലും ഒക്കെ തവിട് പൊടിയാക്കി. എന്റെ ഭഗവതി, ആരെങ്കിലും അഴിച്ചു വിട്ടതാവും, അല്ലാതെ അവള് പോവില്ല. ഏത് ദുഷ്ടനാണോ ഈ കടുങ്കൈ ചെയ്തത്? ചന്തയെ കൊണ്ടുപോയി വിൽക്കാൻ വെച്ചിരുന്ന പയറും പടവലും മുഴുവൻ തിന്നു. ഞങ്ങൾ ഇനി മതി മതി മതി, എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള നഷ്ടം ഞാൻ തന്നേക്കാം. പോരെ ചന്ദ്ര. ഈശ്വര, അയ്യോ ചന്ദ്ര, ഇയാള് പോയില്ലേ? നോക്കോ പോയില്ല. എങ്ങനെ പോവാനാ? നേരം വെളുക്കണവരെ അമ്മയുടെ പുറകെ ഓടി. പക്ഷെ അമ്മിനെ കിട്ടിയില്ല. ഓഹോ, അപ്പൊ അമ്മിണി ഓടിയതല്ല, ഓടിച്ചതാണ്. അതെ, വാഴയും തെങ്ങും നശിപ്പിച്ചു എന്ന് പറഞ്ഞ് വീട് മുഴുവൻ ആളുകളാ. നഷ്ടപരിഹാരത്തിന് കണക്കെടുക്കുക. മര്യാദക്ക് ആ കാശ് കൊടുത്തോണം, ഇല്ല തന്നെ വിടില്ല. അല്ലെങ്കിൽ ഞാൻ പോകൂല. പശുവോ കാശോ ഇല്ലാതെ ആലപ്പുഴ കരയിലേക്കകം ചെന്നാ ആ ഇറച്ചി വറക്കി എന്നെ ഇറച്ചി വിലക്ക് തൂക്കി വെക്കും. പശുവിനെ കാണിച്ചു തന്നാ മതി, കൊണ്ടുപോകുന്ന കാര്യം ഏറ്റു എന്ന് പറഞ്ഞത് തങ്കച്ചനാണ്. അതെ, അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞാൽ ആണ്. എന്നാൽ ആ ആവേശം ഒട്ടും കളയണ്ട. തന്ന കാശൊക്കെ അപ്പോഴേ തീർന്നു. ഇനി അതുണ്ടാക്കുന്ന കാര്യം നടക്കേയില്ല. അതുകൊണ്ടതാ അമ്മണി ആ പറമ്പിൽ എവിടെയോ നിപ്പുണ്ട്. തങ്കച്ചൻ അതിനെ അങ്ങ് വളച്ചോ. നിങ്ങൾ തമ്മിൽ ലൈനായി. എപ്പോ വേണേലും ഒളിച്ചോടിക്കോ, ഞാൻ പോട്ടെ. ഇന്നലെ വീട്ടിലിറക്കി നടുഭാവം കാണിച്ചാലൊക്കെ പ്രാക്ടീസ് തുടങ്ങി. അതിനെന്താ, നമുക്ക് നമ്മുടെ വെള്ളം ഉടനെ ഇറക്കാം. കഴിഞ്ഞ 2 തവണ തുടർച്ചയായി ജയിച്ചത് കൊണ്ട് ഇത്തവണ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. വള്ളത്തിന് ഇച്ചിരി അറ്റകുറ്റപ്പണിയൊക്കെയാണ്. ആശാരിയെ വിളിക്കണം, മീനൈ വാങ്ങിക്കണം, എല്ലാം കൂടെ കുറഞ്ഞ 1500-2000 രൂപ ഉടനെ വേണ്ടി വരും. ആശാൻ ആ കാശ് എപ്പോഴാ തരിക എന്ന് വെച്ചാ? അതെ, വള്ളം എന്ന് പറഞ്ഞാൽ കരക്കാരുടെ മൊത്തം കാര്യമാ. ഒരാളുടെ മാത്രം കീശന്ന് കാശെടുക്കാന്ന് പറഞ്ഞ് എല്ലാവരും പിരിക്കണം. മിണ്ടാരോ, കാര്യങ്ങളൊക്കെ മുറക്കി നടന്നോട്ടെ, പൈസ സമയത്ത് എത്തിക്കോളൂ. എന്താ തോന്നുന്നേ, കൃഷി ഓഫീസിലോട്ടല്ലേ പോകുന്നത്? പൈസ സാങ്ഷൻ കിടക്കല്ലേ, അത് കൊണ്ട് കിട്ടിയ 10-5000 എടുത്ത് കൊടുത്തു എന്നും പറഞ്ഞ് കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പൊ അങ്ങോട്ട് ജനം പറയാൻ കിട്ടുമോ? എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും അപ്പൊ തുടങ്ങും തർക്കത്തിന്. ആ അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ കാര്യമൊക്കെ ശരിയായാലും അല്ലേ? ജോൺ സാർ എത്തുന്നുണ്ട്. ചോദിക്കാതെ പറയാതെ കയറി വരാൻ ആരാ പറഞ്ഞത്? ബ്രഹ്മാണിത്തരം കാണിച്ചിട്ട് ന്യായം പറയുന്നു. ആ അപ്പച്ചാ, കുഞ്ഞുഞ്ഞേ കൊടുക്കുക കാശ്, എടുത്ത കാശ് തിരിച്ചു കൊടുക്കാൻ. അച്ഛനെ പോക്കറ്റി കൈയിട്ടെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2000 രൂപയുടെ വാഴകൃഷിക്ക് ലോണിന് 200 രൂപ എടുത്തത്. നമ്മുടെയൊക്കെ മൂക്കിന്റെ താഴെയിരുന്ന് പോക്കറ്റി കാണിക്കണ്ടില്ലേ? ഇവനൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അപ്പച്ചാ പോലീസിനെ വിളിക്കട. സാർ, ഒരബദ്ധം പറ്റിയതാണ്, ഇനി ആവർത്തിക്കില്ല. പുറത്തറിഞ്ഞാൽ എന്റെ ജോലി പോകും. പോട്ടടോ, തന്നെ കൊണ്ട് ഈ നാട്ടുകാർക്ക് ദ്രോഹം അല്ലാതെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ തന്നെ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കഴിഞ്ഞ കൊല്ലത്തെ വെള്ളപ്പൊക്കത്തിന് ദുരിതാശ്വാസം ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം മഴയും വന്ന് വെയിലും വന്ന് വെള്ളവും പോക്കി. താൻ ഞങ്ങൾക്ക് തരാത്തതിന്റെ കാര്യം മനസ്സിലായി. ഞങ്ങൾ തനിക്ക് കൈമടക്ക് തന്നിട്ടില്ല. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പേപ്പർ നീങ്ങാനിട്ടാ. നീങ്ങുകയല്ല, താനും തന്നെ പോലുള്ളവരും കസേര ഇരിക്കുന്നിടത്തോളം കാലം അത് നീങ്ങുകയല്ല. ഇനി മേലാൽ ആരുടെങ്കിലും പോക്കറ്റിൽ കൈയിട്ടു എന്നോ കൈക്കൂലി വാങ്ങിച്ചു എന്നോ അറിഞ്ഞാൽ പിന്നെ താനീ നാട് കാണുകയല്ല. സാർ പ്ലീസ്, ഇതൊരു ഇഷ്യൂ ആക്കരുത്. സാറിന്റെ കാര്യം ഞാൻ തന്നെ നേരിട്ട് തിരുവനന്തപുരത്ത് പോയി ശരിയാക്കി തരാം. വാടാ. പനിമല
കുറിച്ചിട്ടിയായിട്ട് ആരും എത്തിയില്ലേ? എല്ലാരും ഇപ്പൊ വരും. ചന്ദ്രൻകുഞ്ഞു കേറി ഇരുന്നാട്ടെ. ഗീത എവിടെ? കാണാൻ ധൃതിയായല്ലേ. ഗീതേ ഇങ്ങോട്ട് വന്നാട്ടെ. ധൃതിയൊന്നുമില്ല, പതുക്കെ വന്നാലും മതി. പെണ്ണ് കാണാൻ വരുന്ന കണക്കല്ലേ അവളുടെ ഒരു ഒരുക്കവും കുണുക്കവും. ഓ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ചായ എനിക്ക് വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചിട്ട് ഇറങ്ങി. അയ്യടെ വേണ്ടെന്നോ, മുഴുവൻ കുടിക്കണ്ട, ഇത്ര കുടിച്ചാൽ മതി. കുടിക്കേ. ഒന്ന് ഇത്രയും വേണ്ട, ഒരു ചെറിയ ഗ്ലാസ് മതി. ഇവിടെ ചെറിയ ഗ്ലാസ് ഒന്നുമില്ല, ഇതങ്ങോട്ട് കുടിച്ചേ. കുടിച്ചതിന്റെ ബാക്കി പിന്നെ എന്ത് ചെയ്യാനാ? എന്നുവെച്ച് വീടിന്റെ വാതിൽ കുഴിച്ച് വൃത്തിയാക്കുക. ഈ ചന്ദ്രേടന്റെ ഒരു കാര്യം. എല്ലാരും അകത്തോട്ട് കയറി ഇരിക്കേ. എത്തി ചന്ദ്രൻകുഞ്ഞും കുറിയെടുക്കാൻ വന്ന. അതെ. ആ അതെ ലക്ഷ്മി ചേച്ചി, രണ്ടാഴ്ചത്തെ കുടിശ്ശിക രണ്ട് കുറിയിൽ ഞാൻ പേരിട്ടില്ല കേട്ടോ. കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവരുന്ന എനിക്കറിയാം. കുറി ഈ കുറി കിട്ടിയിട്ടുണ്ട്. രജനിയുടെ അടുക്കള കാണാൻ പോവാൻ. എനിക്ക് അലമാര കൊണ്ടുപോകാനുള്ളതാ. കുറി എനിക്ക് തന്നെ വിളിച്ചു തരണേ. അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാ, ബാക്കി ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോ എടുക്കല്ലേ? എല്ലാരും എത്തിയില്ല, എത്തിയവരൊക്കെ മതി. ഈ കുറി എടുത്തിട്ട് വേണം ചന്ദ്രേട്ടൻ ഓഫീസിൽ പോവാൻ. അപ്പൊ ആരെ എടുക്ക? അമ്മിണി അമ്മാനെ എടുത്തോ. ചന്ദ്രൻ. അപ്പൊ ഭാഗ്യമുണ്ട്. എന്റെ പേരുണ്ടല്ലോ ഗീത. സംശയമുണ്ടെങ്കിൽ നോക്കിക്കോ. അയ്യോ വേണ്ടായേ, ചന്ദ്രൻ കുഞ്ഞിന് ഈ കാശിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും ഉള്ളവനെ ദൈവം വീണ്ടും വീണ്ടും കൊടുക്ക പാടി പോവാ. അതൊന്നും കാര്യാക്കണ്ട, അവർക്ക് എപ്പോഴും കാശിന് ആവശ്യം. തീർന്നല്ലോ അല്ലേ? ആ ഇല്ലെങ്കി അത്രയും മതി. 50 രൂപ ചുറ്റി എടുക്ക്, 100 രൂപ തീറ്റി നിന്നും. ആ കാശെടുക്ക്, ഭാഗ്യമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഉവ ഭാഗ്യം, ഇതെല്ലാം ഒന്ന് തുറന്നു നോക്ക്. ചന്ദ്രൻ, ഇതും ചന്ദ്രൻ. ഇതും ചന്ദ്രനല്ല, ഇതിനകത്തുള്ളത് മുഴുവൻ ചന്ദ്രന. ഭാഗ്യാത്ര. ബൈക്ക് വാങ്ങിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ പുറകില് വേറെ പെണ്ണുങ്ങളെ എത്തി ചെത്തി നടക്കാനല്ല ഞാൻ ഈ കള്ളക്കുറിയിട്ട് തരുന്നത്. എന്നെങ്കിലും എനിക്കും കൂടി ഇരിക്കാലോന്ന് വെച്ചിട്ടാ. ദാ ഇനി നോക്ക്, 5000. ഈ കാശിന് ബൈക്ക് വാങ്ങലൊന്നും നടക്കില്ല. ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിൽക്കേണ്ടി വരും. വിൽക്കാനൊന്നുമില്ല, അതാ സത്യം. എന്തേ കാശിന് ഇത്ര അത്യാവശ്യം? ചുണ്ടനിറക്കാൻ. അച്ഛൻ കാശുമായി ചെല്ലുന്നതും കാത്ത് എല്ലാരും ക്ലബിലിരിക്കുക. ഇല്ലാന്ന് പറയാൻ അച്ഛൻ പഠിച്ചിട്ടില്ല. കൊടുക്കാന്ന് അവരോട് വാക്ക് പറഞ്ഞപ്പോൾ എവിടെ നിന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ല. അച്ഛനറിയാം ഞാൻ കൊടുക്കുമെന്ന്. എനിക്ക് പറ്റണവരെ ഞാൻ കൊടുക്കും. അതിനും പറ്റാണ്ടാവുമ്പോ ഇയാളിപ്പോ ചെയ്തത് വലിയൊരു ഉപകാര. താങ്ക്സ്. ായുന്നേ വഞ്ചിപ്പാട്ടുണ്ടേ ഇവിടെ വെട്ടിത്താളം കുത്താം.
ചുറ്റും രാസമാലിന്യമാ. കുടിക്കാനും കുളിക്കാനും പറ്റുകയല്ല. ഭൂഗർഭ ജലം പറ്റി ദുബായിലോ? പഴയ പോലെ കുളിച്ചിനൊന്നും ഇല്ലല്ലോ പൊന്നപ്പൻ ചേട്ടാ. പിള്ളേരൊക്കെ വലുതായി, കുളി കുളിപ്പരയിലോട്ട് മാറ്റി. ആ കുന്ത്രാണ്ട് എടുത്തു വെച്ച് നോക്കല്ലേ, നാട്ടുകാർ കണ്ട കുളിപ്പിച്ച് കിടത്തി വെള്ളം വിരിച്ച്. അത് കുഴിയിലേക്കുള്ള ഡ്രസ്സിംഗ് അല്ലേ? ഓർമ്മിപ്പിച്ചത് നന്നായി. കൊള്ളാം, ദുബായ് ജോസിന് സ്വാഗതം. കാശ് മുടക്കിയാലെന്താ, ചീമിണി ജോസിനുള്ള ഇരട്ടപ്പേര് മാറിക്കിട്ടുമല്ലോ. പേര് മാറിയാലും പേര് ദോഷം മാറത്തില്ലല്ലോ. മാറും, പണത്തിന് മീതെ പരന്നും പറക്കില്ല എന്ന് കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണെന്ന് ഞാൻ കാണിച്ചു തരാം, കൂടെ നിന്നാ മതി. അത് ഞാൻ ഏറ്റു, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇപ്പോഴേ അടിച്ചു പൊളിക്കുന്നു. ഓക്കേ, മതി 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 മതി, നിർത്ത്. എന്റെ പൊന്നപ്പൻ ചേട്ടാ, ഗൾഫിൽ പോയി ഇത്രയും കാശുകാരനായെന്ന് വെച്ച് എന്തിനാ ചെണ്ട കൊട്ടും വെടികെട്ടും ഹിമാലയൊക്കെ? ഇതൊന്നും വേണ്ടായിരുന്നു. നീ കാശുമായി വരുമ്പോ നീ ഇല്ലാതെ എനിക്ക് എന്താഘോഷം? കുണത്താപ്പറമ്പിൽ ജോസ് സ്വീകരണ കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ബില്ലിന്റെ സീതു എന്റെ കൈവശം തന്നെ ഉണ്ട്. പിന്നെ മേളക്കാർക്കുള്ള കാശ് എവന്റെ വീട്ടിൽ ചെന്നമ്മച്ചിരുന്ന് വാങ്ങിച്ചു. എന്നാലെന്റെ പഹയ, നിനക്ക് വരാൻ തോന്നിയല്ല. എങ്ങനെ വരാണ്ടിരിക്കും? കല്യാണം കഴിഞ്ഞ് കൊച്ചിനെ കണ്ട് മരിക്കുന്ന അമ്മ ഫോൺ വിളിയോട് വിളിയില്ലേ? ആ ആഗ്രഹം സാച്ചു കൊടുക്കാൻ രണ്ടു മാസം ലീവ് എടുത്ത് വന്നിരിക്കുക. നാളെ മുതൽ പെണ്ണ് കാണാൻ തുടങ്ങുന്നു. ആ കണ്ണാടി എന്തിനാ തലേ വെച്ചിരിക്കുന്നത്? തലേ വെക്കുന്ന കണ്ണാടിയാ? ആ വേണമെങ്കിൽ മൂത്തും വയ്ക്കാം. സുലൈമാന്റെ ഒരു സുലൈമാനി എടുക്കട്ടെ. വേണ്ടിക്ക വേണ്ട, കാലത്തിയ നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ നല്ല കള്ളിന്റെ വിചാരവാ. നല്ല മൂത്ത കള്ളും മീനും കപ്പയും, ഹാ എന്ത് രസവാ. പൊന്നപ്പച്ചേട്ടാ, എല്ലാരെയും വിളിച്ചോ, ഇന്ന് എന്റെ വക. മേളക്കാരെയും വിളിച്ചോ, ഒന്ന് കൊഴുക്കട്ടെ. ഇത് പന്ത്രണ്ട് തന്നെ. പന്ത്രണ്ട് ഇട കിട്ടില്ലെങ്കിൽ അങ്ങനെ അവൻ പകിടെറിഞ്ഞ് പിടിക്കുന്നു. ഇടി തുടങ്ങാനാ, ഉടക്കണ്ട. കൊള്ളാ, നീയോടാ? ആണ്, ഞാൻ ജോസ്. വെറും ജോസ് അല്ല, ദുബായ് ജോസ്. ഇത് പകിട, പേര് സുരേന്ദ്രൻ. പക്ഷെ ആരും സുരേന്ദ്രൻ എന്ന് വിളിക്കാറില്ല. അപ്പൊ എനിക്കൊന്ന് കളിക്കണം. ഇനി രണ്ടു മാസം ഞാൻ ഫ്രീയാ, അവിടെയൊക്കെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് കൂടിയാലോ വില പൊന്നപ്പൻ ചേട്ടാ? പിന്നെ നിനക്കെന്താ, കള്ളു കുടിക്കണം, താറാവിനെ തിന്നാം, പകിട് കളിക്കണം. അക്കാര്യം ജോസ് ഏറ്റു അല്ലേ? ജോസ് പോകുന്നവരെ നീ ജോസിന്റെ കൂടെ കുടിക്കോ. അതെ വാ, നമുക്കൊന്ന് അടിച്ച് കേറാം. ഏതാ മുത്തു കൂടെ പിടിച്ചോ, ചെണ്ടച്ചേട്ടന്മാരെ കൂടെ കുടിക്കോ. ജോസ് അല്ല, കെട്ട് കഴിഞ്ഞ് വരിക. കെട്ട് കഴിഞ്ഞല്ലടോ ജട്ടി നിന്ന് മാലയിട്ട് സ്വീകരിച്ചോണ്ട് വരിക. നീ ആളങ്ങ് മാറി പോയല്ലോടാ ചീങ്കണ്ണി. ഹേയ്, ഇപ്പൊ പേര് മാറ്റി, ജോസ്, ദുബായ് ജോസ്. അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കേറാൻ. അഞ്ചാറ് കരിമ എടുത്ത് പൊള്ളിക്ക്. അഞ്ചാറ് കരിമീനൊന്നും പോരാ, ഒരു പത്തറുപത്തി ജനം വേണം. പുറകെ ഒരു ടീം വരുന്നുണ്ട്. അതിനെന്താ, ഇളവനോ മൂത്തോ? ഇന്ന് മൂത്തത്. താറാവും ആയിക്കോട്ടെ. എടിയേ, അഞ്ചാറ് താറാവും കൂടെ വെളിക്കിരി. അയ്യോ, ഇപ്പൊ കഴിച്ചതാ? അയ്യേ, അതല്ല പറഞ്ഞു, പുറത്തോട്ടിരിക്കും. എന്നതാ വള്ളംകളി കമ്മിറ്റി ആണോ? ഏയ്, ഷാപ്പ് കവച്ചു വെക്കണ ശരിയല്ലാത്തതുകൊണ്ട് രണ്ട് ഗ്ലാസ് വലിച്ചോണ്ട് പോകാമെന്ന് വെച്ചതാ. അറിയത്തില്ലയോ കൊണത്താപ്പറമ്പിൽ ജോസ്? പിന്നെ ഇത് നല്ല കളി. ഇയാള് പണ്ടെന്റെ ചെവിക്കല്ലോണം തന്ന ഇയാളുടെ ഭാര്യയെ കളിയാക്കിയെന്ന് പറഞ്ഞതെന്താണെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്നേക്ക് ജോസ്. എങ്കിൽ പിന്നെ മറക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അടിച്ച് ജോസ് വന്ന സമയം ശരിയല്ല അല്ലേ പൊന്നപ്പ? ഇനിയിപ്പോ ജോസുമായിട്ടൊന്ന് അടിക്കണം എന്ന് വെച്ചാൽ തന്നെ ഈ വള്ളങ്ങളുടെ തിരക്കിനിടയിൽ അതിനൊക്കെ എപ്പ സമയം കിട്ടാനും. അതിനുള്ള സമയമൊക്കെ ജോസ് ഉണ്ടാക്കിക്കോളും, ഞാനും കൂടി അങ്ങ് കൂടിക്കോളാം. അപ്പൊ ഈ വെള്ളങ്ങളെയും വള്ളങ്ങളെയൊക്കെ ഒരുമിച്ചാകാലോ. ഹായ്, നല്ല കരിമീൻ. മൊത്തത്തിൽ എത്ര വില വരും? ഇപ്പൊ മൊത്തമല്ല, ചില്ലറ. എന്താ, എനിക്കൊരു ഉപകാരം ചെയ്യോ? ഇല്ല, നാട്ടുകാർക്ക് ഉപകാരം ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ എന്റെ വീട്ടിൽ ഇരുത്തിയിട്ടുണ്ട്. എന്റെ അച്ഛൻ അങ്ങേരോട് ചെന്ന് പറഞ്ഞാൽ മതി. ഇത് അങ്ങേര് വിചാരിച്ച നടക്കണ കാര്യമല്ല. ഞാൻ ഇങ്ങനെ പെരന്നറിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്ന് അറിയോ? അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട, ദേ ഇതങ്ങട് പിടിച്ചേ. അയ്യേ, ലവ് ലെറ്ററാ? എനിക്കൊന്നും വേണ്ട. അയ്യടാ, ലവ് ലെറ്റർ തരാൻ പറ്റിയ ഒരു സാധനം. ഇത് ലവ് ലെറ്റർ ഒന്നുമല്ല, പത്രത്തിൽ കൊടുക്കാനുള്ള പരസ്യ. വരനെ ആവശ്യമുണ്ട്, പിടിച്ചേ. ഓ
സന്തോഷം. സുന്ദരിയും സുശീലയും പത്താം ക്ലാസ് വരെ പഠിച്ചത്, അപ്പൊ തോറ്റ കാര്യം പറയണ്ടേ? അയ്യടാ, ഒരുത്തനെ കെട്ടാനും അവന്റെ മൂന്നാല് മക്കളെ പെറാനും പത്താം ക്ലാസ് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്രത്തിൽ കൊടുക്കൂലോന്ന് പറ. പിന്നെ എന്താ സംശയം? ഇത് ചേതമില്ലാത്തൊരു ഉപകാരമല്ലേ? അങ്ങനെ പോകുമായിരിക്കണ്ട. രാവിലെ കുത്തിരുന്ന് എഴുതിക്കൊണ്ട് വന്നത് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിട്ടൊന്നും അല്ല. ഇത് വായിച്ചിട്ട് പത്രത്തിൽ കൊടുക്കണ്ട, ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറയുന്നു വിചാരിച്ചിട്ടാ. ദുഷ്ടൻ, വേണ്ട, എന്നെ കെട്ടണ്ട, ഞാൻ എവിടെങ്കിലും പോയി ചത്തുപോയിക്കോളാം. നീ എന്തിനാ അവൾക്ക് പ്രേമലേഖനം കൊടുത്തത്? പ്രേമലേഖനോ? ഞാനോ? പിന്നെ എന്തിനാ അവള് കരഞ്ഞത്? ഇതൊക്കെ ചോദിക്കാൻ ഇയാളാരാ? ആരോരും ഇല്ലാത്ത പെണ്ണാവള്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ. ചേടാ, ഇതെന്തിനു പാട്? അവൾ എന്റെ പുറകെ എന്നെ കെട്ടി എന്നെ കെട്ടി എന്ന് പറഞ്ഞു നടന്നാ ഞാൻ എന്ത് ചെയ്യാന്? നിനക്ക് എന്താ അവളെ കെട്ടിയാല്? ഓഹോ, അപ്പൊ ഭീഷണിപ്പെടുത്തി കെട്ടിക്കാൻ ഇറങ്ങിയിരിക്കുക. അതേടാ ചേട്ടൻ സീരിയസ് ആണോ? അയ്യോ, എന്നാ ഞാനൊരു സത്യം പറയാം, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ അത് അവൾ അറിഞ്ഞാൽ ഇപ്പൊ അവൾ എന്റെ പുറകെ നടക്കുന്ന പോലെ ഞാൻ അവളുടെ പുറകെ നടക്കേണ്ടി വരും. അതാ ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം. ചേട്ടൻ ഈ പെണ്ണുങ്ങളെ പറ്റി അറിയാത്തോണ്ടാ, കെട്ടുകഴിഞ്ഞാൽ എന്തായാലും എന്റെ ജീവിതം പോക്ക. അതുവരെ ഞാനിങ്ങനെ ചുമ്മാ ജാടയൊക്കെ ഇട്ട് നടന്നോട്ടെ. ഓട്ടെ, ഇന്ന് മുതൽ നോയമ്പ് നോക്കാമെന്ന് ഭഗവതിക്ക് നേർന്നിട്ടുണ്ട്. വള്ളം ജയിച്ചു വരുന്നവരെ ഒരിക്കല. നീ ഇങ്ങനെ ഒരിക്കലേ നോമ്പെന്നൊക്കെ പറഞ്ഞ് പട്ടണം കിടന്നില്ലാത്ത അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട. വള്ളങ്ങളെ എന്റെ പാട്ടിന് നടന്നോളും, നമ്മൾ ജയിക്കുകയും ചെയ്യും. നേരത്തെ എത്തിയില്ലെങ്കിൽ ചാത്ര സ്ഥാനം ഏറ്റെടുക്കേണ്ട ആള് തന്നെ താമസിച്ചു എന്നൊന്നും പറഞ്ഞ് ആ ദിവാകരനും കൃഷ്ണനൊക്കെ വഴക്കുണ്ടാക്കും. കുഞ്ഞിനൊന്നും പുതിയ കുപ്പായത്തിലൊക്കെ ആണല്ലോ. ആശാൻ ക്യാപ്റ്റൻ ആകുമ്പോ ഞാനായിരിക്കുമല്ലോ വൈസ് ക്യാപ്റ്റൻ. അപ്പൊ ഗമ ഒട്ടും കുറയ്ക്കണ്ടെന്ന് കരുതി. ഇനി വള്ളംകളി കഴിയുന്നവരെ നേരത്തെ പ്രതീക്ഷിക്കണ്ടല്ലോ. അതെ, വെറുതെ നോക്കിയിരിക്കണ്ട, നേരത്തെ കാലത്തെ വല്ലതും കഴിച്ച് കിടക്കാൻ നോക്കണം. അതങ്ങല്ല, കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കിഴക്കുംഭാഗം ചുണ്ടന് നെഹ്റു ട്രോഫി നേടാനായത് ഗോവിന്ദനാശാൻ ക്യാപ്റ്റനായിരുന്നുകൊണ്ട് മാത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വർഷവും ആശാന്റെ കീഴിൽ നമ്മൾ മത്സരിച്ച് ഒരു ഹാട്രിക് വിജയം നേടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തവണയും ആശാൻ തന്നെ ഞങ്ങളെ നയിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുക. ആര് ക്യാപ്റ്റനായാലും ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ ക്യാപ്റ്റൻ ആകുന്ന ആള് വള്ളം കളിക്കുള്ള മുഴുവൻ ജലവും വഹിക്കണം. പുതിയ നിയമം കഴിഞ്ഞ പോലെ അങ്ങനെ അല്ലായിരുന്നല്ലോ. കഴിഞ്ഞ പോലത്തെ പോലല്ല, ഇക്കൊല്ലം ഒരു വള്ളം കയറി കൃഷ്ണൻ നശിച്ചിരിക്കുക. വള്ളംകളി മത്സരം എന്നൊക്കെ പറഞ്ഞ് ആട്ടാടെ മുമ്പ് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഇത്തവണ ആര് ക്യാപ്റ്റൻ ആയാലും അയാൾ കാശ് മുഴുവൻ മുടക്കണം. അങ്ങനെ കുറെ കാശാണെന്നറിയ ആരെയും പിടിച്ച് ക്യാപ്റ്റൻ ആക്കാൻ പറ്റൂ? തൊഴിച്ചക്കാരെ നിയന്ത്രിക്കണം, എല്ലാരെയും ഒറ്റക്കെട്ടായി നിർത്താനുള്ള കഴിവുണ്ടാവണം. അതിനിപ്പോ ആശാൻ അല്ലാതെ ഇവിടെ വേറെ ആരാ ഉള്ളത്? എങ്കിൽ പിന്നെ ആശാൻ കാശ് മുടക്കട്ടെ. എന്താ മുടക്കോ? അല്ല, ഇപ്പോ എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇപ്പൊ ആശാൻ മാത്രം ഉണ്ടാക്കിയിട്ട് കിഴക്കൻ ഭാഗം ചൂണ്ട മത്സരിക്കേണ്ട കാര്യമില്ല. എന്താ പിന്നെ വെള്ളം കരക്കേറ്റ് വെക്കണോ? കരക്കേറ്റ് വെക്കാനല്ല വെള്ളം ഇറക്കി. അത് ശരിയാ, കാശ് ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. വള്ളം കളിയുടെ സകല ചെലവ് ഏൽക്കുകയും തുഴച്ചിൽക്കാർക്ക് കൈ നിറയെ കാശ് കൊടുക്കാൻ ഒരാൾ വന്നാലോ? വെറുതെ മണ്ടത്തരം പറയാതെ ആരെ ഇങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. പ്രിയമുള്ളവരെ, ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ വിദേശ നിക്ഷേപങ്ങൾ തേടി പരക്കം പായുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ കിഴക്കും ഭാഗം ചുണ്ടൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായഹസ്തവുമായി ഒരു വിദേശകരം നീണ്ടു നീണ്ടു വരുന്നത് നാം കണ്ടില്ലെന്ന് നടിച്ചൂടാ. ആ കരത്തിന്റെ ഉടമയെ, ആ മഹാമനസ്കനെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹ സമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കൊണത്തപ്പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. നമസ്കാരം, നമസ്കാരം. ദുബായിലെ മരുഭൂമിയിൽ പൊരുവിയിലെത്ത് ജോലി ചെയ്യുമ്പോഴും കാശുണ്ടാക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇവിടുത്തെ വെള്ളവും വള്ളവും നിങ്ങളൊക്കെ മാത്രമായിരുന്നു അറിയോ? നിങ്ങളുടെ ആവേശം കാണുമ്പോ എനിക്ക് നിങ്ങളോട് കൂടണം ഒരാഗ്രഹം. ഈ വള്ളംകളി മത്സരത്തിന് കിഴക്കൻ ഭാഗം ചുണ്ടന്റെ സകല ചെലവും വഹിക്കാൻ ഞാൻ തയ്യാറാണ്.
എങ്കിൽ ജോസ് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ. ഫോട്ടോ അവൻ എവിടെ? ഫോട്ടോ എടുക്കണേ ആയി നോക്കി നിൽക്കുക. ആശ പിണയിപ്പോകൊന്നും വേണ്ട, ജോസ് ക്യാപ്റ്റനായെന്ന് വെച്ച് ആശാന് വള്ളത്തേലൊക്കെ നിക്കുക. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിന്റെ അയ്യാടെ സ്വഭാവം. അതെ അതെ, ഈ കോപ്പം കയ്യിലോട്ട് വെച്ചിട്ട് ഫോട്ടോ എടുത്തേ. ചുണ്ട കൊണ്ട് എന്റെ ചുണ്ട് പൊട്ടിയതേ. നാട്ടുകാർക്ക് വേണ്ടത് കളി ജയിപ്പിക്കുന്ന ക്യാപ്റ്റനെ അല്ല, കയ്യിൽ കാശുള്ള ഒരാളെയാ. ഉള്ളതെല്ലാം കൊടുത്ത് തീർത്തില്ലേ? ഇനി ആലക്കൽ ഗോവിന്ദന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആശാനെന്ന് വിളിക്കാനും പുറകെ നടക്കാനും ആരും ഉണ്ടാവില്ല. ഇനിയെങ്കിലും മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ. ഒന്നാമതേ അച്ഛൻ വിഷമിച്ചിരിക്കുക, നീ ഇനി അതും പറഞ്ഞ് കൂടുതൽ വിഷമിപ്പിക്കാതെ. തനിച്ചിരുന്ന് ഓരോന്ന് ആലോചിക്കുമ്പം ആശാന് കൂടുതൽ വിഷമാവും. ചെല്ലു. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉള്ളപ്പോ വള്ളമൊന്നും ക്ലബൊന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് വാരിക്കോരി ചെലവാക്കിയതല്ലേ, ഇനിയിപ്പോ അങ്ങനൊക്കെ പറ്റുമോ? ഉള്ളവരെ നടത്തട്ടെ. ചന്ദ്രനും അതുതന്നെയാ പറയുന്നത്. എന്താ, എന്ത് പറ്റി? അളിയോ, ഇപ്പൊ എന്തായി? കുട്ടനാടൻ ഗാന്ധിക്കിട്ട് ആദ്യത്തെ വെടി കൊണ്ട്. ഞാൻ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല, തെറ്റത്തുമില്ല. വള്ളം മുങ്ങിയപ്പോഴും വെള്ളം പൊങ്ങിയപ്പോഴും കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വള്ളം കളി തന്നെ നടത്തായിരുന്നു. അന്ന് കൊടുത്തു കൊടുത്ത് കർണനായി, ഇപ്പൊ കൊടുക്കാനില്ലാത്തപ്പോ പുറത്തുപോയി. ആ മതി മതി, കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിട്ടല്ല. അല്ല, അളിയനിങ്ങനെ വേദാന്തം പറഞ്ഞോണ്ടിരുന്നു. ഇവിടെ ഇനി ജോസിന്റെ കാലാ. അവന്റെ കയ്യിലേ വാരിയെറിയാൻ കാശുണ്ട്, അവൻ കളിക്കും. അളിയൻ കരക്കിരുന്ന് കളി കാണും. എന്തായാലും അതിന്റെ ഗുണം കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളി തീരുന്നത് വരെ ജോസ് ഷാപ്പ് അടങ്കലെടുത്തിരിക്കുക. കുടിക്കാൻ കള്ളും കഴിക്കാൻ കരിമീനും പോകാൻ നേരം കാശും. പോരെ പൊടി പൂരം. അളിയനോടെ ഗുണദോഷം ചെന്നിട്ട് കാര്യമില്ല, ഇത്തിരി കച്ചവടം നടക്കുന്ന സമയ. ചെല്ലട്ടെ.
താങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇനി നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും? എങ്ങോട്ടെങ്കിലും പോയാലോ? പോകാനോ? എങ്ങോട്ടും? ഈ മണ്ണും വെള്ളവും വള്ളവും ഒക്കെ വിട്ടിട്ട് ആശാന് വേറൊരു ജീവിതമുണ്ടോ? എവനൊക്കെ പോവാൻ പറ. ഇന്നലെ പെയ്ത മഴയ്ക്ക് കുരുത്ത വെറും പുല്ല്. ആശാൻ നോക്കിക്കോ, എവനൊക്കെ ഇവിടെ വരും. ആശാന്റെ കാഴ്ചോട്ടി വരും. ആശാൻ ഇങ്ങോട്ട് വന്നേ. അല്ല പിന്നെ, നല്ല അച്ഛൻ്റെ അടുത്താ മോൻ്റെ കളി. വാ. പെട്ടിക്കണ്ടിച്ച് വിഴുങ്ങുന്ന കാര്യം ഓർത്തുള്ള ചിരിയായിരിക്കും. പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കാര്യം ഓർത്ത് ചിരിക്കാൻ പറ്റില്ലല്ലോ. പൊന്നപ്പേട്ട, വൈകിട്ട് നാലിന് പമ്പിനടുത്ത് തെങ്ങിച്ചോട്ടി കാണണം. എന്തിനാ? തേങ്ങയിടാനാണോ? അപ്പൊ കമ്മിറ്റിയുടെ കാര്യം മറന്നോ. മഹിളാചാര്യയുടെ വരവ് ചെലവ് കണക്ക് ഇന്നത്തെ കമ്മിറ്റി വെക്കണം, ബാക്കി കാശം മറക്കരുത്. അങ്ങനെ ആ കമ്മിറ്റിയും തീർന്നു. പൊന്നപ്പേട്ടോ, കുംഭസാരിച്ചില്ലേ? ഓ, അവിടെ പാപികളുടെ ഭയങ്കര തിരക്ക്. ദുബായിക്ക് തിരിച്ചു വന്നേരത്തെ എല്ലാ പോക്കൃത്തിനങ്ങളും ഒരുമിച്ച് പറയാന്ന് വെച്ച്. പൊന്നപ്പൻ ചേട്ടാ, ഏതാ വരുന്ന പീസ്? അത് ആൻഡപ്പന്റെ മൂത്ത മോള ഡെയ്സി, അതിന്റെ താഴെ സൂസി, മൂന്നാമത്തത് ജെൻസി, ഏറ്റവും ഇളയത് ലൂസി. ഒരാങ്കൊച്ചിനെ തപ്പിത്തപ്പി പോയതാ മഹിളാ ജാഥയായപ്പം നിർത്തി. എന്താ ജോസേ, കുർബാനയ്ക്ക് അമ്മച്ചി വന്നില്ലേ? ഓ, ഞാൻ വന്നേ പിന്നെ അമ്മച്ചി കടുക്കളയിൽ ഇറങ്ങാൻ നേരവേ ഇല്ല. വൈകിട്ട് വരും. കെട്ടിച്ചു കയറ്റി പെരുന്നാൾ നടത്താൻ പറ്റോടോ? ദൈവമേ, പെണ്ണ് കാണാൻ മാമാങ്കം ഇതോടെ അവസാനിക്കോ? ആ കെയർ ഓഫ് അത്യാവശ്യം നാല് നേരം പുട്ടടിച്ചോണ്ടിരിക്കുക. ഇതൊന്നും നടത്തി തന്നു കഴിഞ്ഞാ പിന്നെ നോൺ സ്റ്റോപ്പ് പുട്ടടിയാ. വേണം പിന്നെന്താ? കാശില്ലാഞ്ഞിട്ട് കെട്ടിക്കാണ്ടിരിക്കുക. പണത്തിന് മേൽ പരുന്ത് മാത്രമല്ലടോ ആൻ്റപ്പനും പറക്കുകയല. ഈ പണ്ടാരത്തിന് ചെവിയും കേൾക്കൂലേ. താനെന്ത് വൃത്തികേടാണ് കാണിക്കണേ? അത് ആരാണെന്ന് അറിയോ? ചന്ദ്രന്റെ അമ്മയാ. അതോ അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ വെച്ച തന്നെ. അയ്യോ, ഞാൻ പശുവിന് കൊടുത്തതാ. അയ്യേ, വൃത്തികെട്ടവൻ. അയ്യോ, ഞാൻ തിരക്കാരനല്ല. ഞാനും അമ്മണിയും കൂടെ വിളിച്ചോടി പശുവിനെ മോഷ്ടിക്കാൻ വന്നാണല്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മോഷ്ടിക്കാനല്ല, ചന്ദ്രന് കാശ് കൊടുത്തതാ. ഓഹോ, അപ്പൊ ആ കക്ഷി താനാണല്ലേ? അതെ, ആ നിർഭാഗ്യവാൻ ഞാനാണ്, കാലിത്തങ്കൻ. കുഞ്ഞെ, തെക്കേത്തറയിലെ ഗീതയുടെ ഇവിടെ എവിടെയാ? എന്താ കാര്യം? ഇതിനു വേണ്ടി ഗീതയെ പെണ്ണ് കാണാൻ ചങ്ങനാശ്ശേരി നിന്ന് വന്നതാ. പള്ളി ചെട്ടിന്ന് കയറാന്ന് ബ്രോക്കർ ഗോവലം പറഞ്ഞിരുന്നത്. കേറിയില്ല. ഇവിടെ വരെ വന്ന സ്ഥിതി ഗീത ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. കുട്ടി മാരീഡ് ആണോ? അല്ല, എന്തേ? ഇനിയിപ്പോ തെക്കേത്തറയിലേക്ക് പോണോ അമ്മാവ? അതെന്താ? അല്ല, ഈ കുട്ടിയെ കണ്ടപ്പോ കണ്ടപ്പോ കുട്ടിയുടെ വീട് എവിടെയാ? എവിടെയാ? ഇവിടെ നേരെ പോയ ഒരു തടിപ്പാലം കാണും. പാലം കയറി ഇറങ്ങിയാ ഒരു വീടും കുറെ താറാവും. അതാ എന്റെ വീട്. പോട്ടെ. അല്ല, നീ അങ്ങോട്ട് പോന്നു. തടിപ്പാലം, താറാവും. അപ്പൊ തെക്കേത്തറയിലെ ഗീത ആ തറയോട് പോയി ചാകാൻ പറ. ഓ, ഒരു നല്ല കാര്യത്തിന് പോയപ്പോ പുറകെ വിളിച്ചു. വൃത്തിയേട്ടവൻ തന്നെ വിളിച്ചല്ലോ, ഞാൻ എന്റെ അമ്മിനെ വിളിച്ചതാ. നിന്നെ തിരക്കി ആ തെക്കേത്തറയിലെ ഗീത വന്നിരുന്നു. ആ ചിട്ടിക്കാശിനെ വല്ലോ ആയിരിക്കും. ആ, അതൊന്നും എന്നോട് പറഞ്ഞില്ല. ഇന്ന് ചങ്ങനാശ്ശേരി ആരോ പെണ്ണ് കാണാൻ വന്നു പറഞ്ഞു. പാവം, എങ്ങനെയെങ്കിലും അത് നടന്നാ മതിയായിരുന്നു. ആ, എന്താ നിർത്തി? മതി, ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്നും പറഞ്ഞാണല്ലോ വന്നത്. ഇത് കറി ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല. ഇവനെന്താ പറ്റിയേ? പാപ്പിയമ്മേ, പാപ്പിയമ്മേ, പാപ്പി ഉറക്കം കഴിഞ്ഞ പിന്നെ ഒരു ബോധമില്ല സാധനത്തിന്. ഓ, ചന്ദ്രേട്ടനോ? ഇതെന്തൊരു മറിമായം. ഒരു പത്ത് താറാമുട്ട വേണമായിരുന്നു. താറാമുട്ടയോ? ഈ പാതിരാത്രിക്ക് എന്തിനാ താറാമുട്ട? പുഴുങ്ങി തിന്നാനാണോ? അല്ല, അത് രാവിലെ കറിക്കൊന്നുമില്ല. അപ്പം അമ്മ പറഞ്ഞു താറാമുട്ട വാങ്ങാൻ. അതിന് രാവിലെ സമയമുണ്ടല്ലോ. അതെ, കെട്ടുപ്രായം തികഞ്ഞ പെൺകുട്ടികളെ തനിച്ച് താമസിക്കുന്ന വീടിന്റെ വാതുക്കൽ വന്ന് പാതിരാത്രി തട്ടി വിളിക്കാന്നൊക്കെ പറഞ്ഞാ അതത്ര ശരിയായ നടപടിയല്ല. ഇനിയും നാട്ടുകാരൊക്കെ കണ്ടിട്ട് വേണം എല്ലാം മുടങ്ങാൻ.
എന്ത് മുടങ്ങാൻ? തറമട്ട് എത്രയാണ് പറഞ്ഞേ? 10. ആ 10. എപ്പോഴെപ്പോഴും മുട്ട വാങ്ങാനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നില്ല. തീരുമ്പം പറഞ്ഞാൽ മതി, വീട്ടിലേക്ക് എത്തിച്ചേക്കാം. ദാ 10 അല്ല 15 എണ്ണം ഉണ്ട്. 52 രൂപ 50 പൈസ. അല്ല, ഈ കാശ് എടുക്കാൻ മറന്നു. അപ്പൊ കട ആണല്ലേ? അല്ല, സത്യമായിട്ടും മറന്നതാ. നാളെ തരാം. തന്നുപോയില്ലേ, കേട്ടല്ലേ പറ്റൂ. ഇനിയിപ്പോ കാശിനൊക്കെ ഒത്തിരി ആവശ്യമുള്ള സമയാ, അതുകൊണ്ട് നാളെ തന്നെ തരണം. അതെന്താ കാശിനിപ്പോ ഇത്ര ആവശ്യം? അതിപ്പോ നാട്ടുകാരോട് പറഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ. നാട്ടുകാരല്ലോ ഞാനല്ലേ. ഞാനോ? ഞാൻ ആരാണ്? ഈ ഞാനും ഞാനും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലല്ലോ. അല്ല, ഉണ്ടോ? പറയൂ. ഇല്ല, പക്ഷേ. ഒന്നുമില്ലല്ലോ, എന്നാ പിന്നെ സ്ഥലം കാലിയാക്ക്, ചെല്ല്. അല്ല, ഇത് ചങ്ങനാശ്ശേരി നാരോ താറാവിനെ മൊത്തമായിട്ട് വാങ്ങാൻ വന്നെന്ന് ദാസപ്പം പറഞ്ഞു. അതെ, ഈ താറാമുട്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. നല്ല ഒന്നാന്തരം ഗൾഫുകാരനാ. ഞങ്ങൾ തമ്മില് കണ്ടു, ഇഷ്ടപ്പെട്ടു, തീരുമാനിച്ചു. പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒരു ലേശം കുറവൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ? എന്നെ കെട്ടിച്ചു വിടാനുള്ള കാശുണ്ടാക്കണേന് മുമ്പ് ഞാൻ കയറി ഇങ്ങ് വളർന്നുപോയി. അല്ല, നല്ലൊരു ആലോചന വരുമ്പോ നമുക്ക് കാശ് നോക്കാൻ പറ്റൂ. എങ്ങനെയാ നടത്താണ്ടിരിക്ക? നടത്തണ്ടേ? നിക്ക് നിക്ക്, ചെക്കൻ്റെ ഫോട്ടോ ഉണ്ട്, കാണണ്ടേ? എനിക്കൊന്നും കാണണ്ട. ചോ, കാണണം. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. പോലേ കരുമാടി പെണ്ണാളേ, വരിനെല്ലി കൂമ്പിൽ ചെറുപൂം വന്നീലേ. കുളിരില്ലം വാഴും കരുമാടി പെണ്ണാളേ, വരിനെല്ലി കൂമ്പിൽ ചെറുപൂം വന്നീലേ. പുതുജാതി ഇന തേടും തിരുതാലിപ്പൂ ഞാനേ, കളിയാക്കി ചിരിതൂകും ഒരു നാണക്കുഞ്ഞാ. നിറവെന്നേ നീ
കാത്തു നിന്നെ പോലെ കുന്നൊരു കുട്ടാടി ചെക്കൻ കുട്ടാലിൽ വീണോ മുട്ടാത്ത മീനെ എന്നോടെന്തേ കൊതി തോന്നിടുവാൻ മണ്ണാശ തേടും ഇളവിത്ത പോയി മോഹപ്പാടം അണവെള്ളം കൊള്ളുന്നു മടമുറിയുമ്പോ കണ്ണെത്താതുരം ചെറുവള്ളത്തേലെത്താ നിന്നെത്താൻ എന്റെ തെളിയുള്ളത്താൽ മുത്താം കാണാതൊക്കെ വന്നാൽ മുത്തം മുത്തം ഇളനീരു തരാം പറ്റാത്ത കായൽ തെളിനീരാ കുളിരില്ലം വാഴും കരുമാടി പെണ്ണാളെ വരിനെല്ലിൻ കൂമ്പിൽ ചെറുപൂം വന്നിലെ പുതുചാരി ഇണ തേടും തിരുതാലിപ്പൂഞ്ഞാനെ കളിയാക്കി ചിരിതൂകും ഒരു നാണക്കുഞ്ഞാ പൊന്നപ്പച്ചേട്ടാ വെള്ളത്തിൽ ആരോ ഉണ്ട് വെള്ളം ഇടിച്ച് വെള്ളത്തിൽ വീഴാതെ വള്ളത്തിൽ വീണതായിരിക്കും കള്ള പോന്നി ആരാതെ അയ്യോ ഗോവിന്ദനാശ ആശാൻ എന്താ പാതിരാത്രി വള്ളത്തേല് വെറുതെ ഒന്നിരുന്നതാ ഉറങ്ങിപ്പോയി ഇതൊന്നും പറഞ്ഞാ വിശ്വസിക്കാൻ മണ്ടനല്ല ഞാൻ അതൊക്കെ അങ്ങേർക്കും അറിയാം എന്നെ എന്തെങ്കിലും പറയണ്ടേ വെറുതെ കുറച്ചു നേരം വള്ളത്തി ഇരിക്കണം തോന്നി അത്ര ചന്ദ്രൻ വന്ന് നന്നായി അച്ഛനാണെങ്കിലും ആശാനാണെങ്കിലും ക്യാപ്റ്റൻ പദവി പോയി വൈരാഗ്യം മനസ്സിലുണ്ടാവും ഇരിക്കാൻ വന്നാണോ അതോ കൂടോത്രം ചെയ്ത് വള്ളം തകർക്കാൻ വന്നാണോ വേണ്ട വേഷം കെട്ടൊന്നും വേണ്ട കൊട്ടാരം പോലൊരു വീട് കിടപ്പുണ്ടല്ലോ പിന്നെന്തിനാ വെല്ലോ വെള്ളത്തേ കയറി കിടക്കാൻ വരുന്നത് നോക്കി പേടിപ്പിക്കല്ലേ വിളിച്ചോണ്ട് പോ പണ്ടത്തെ അവകാശം പറഞ്ഞ് വള്ളത്തിലെങ്ങാനും കയറാൻ വന്നാലുണ്ടല്ല ചന്ദ്ര ഒരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടി വേണമെന്നല്ല ഈ കിടക്കണ വള്ളം എന്റെ അച്ഛൻ സ്വന്തം മണ്ണ് വിറ്റു പണി തീർത്ത് നാട്ടുകാർക്ക് ദാനം ചെയ്താ അവയിലൊന്ന് കയറിന്ന് വെച്ച് ചൊങ്കിക്കൊള്ളുന്ന വർത്താനം പറഞ്ഞ അച്ഛൻ ക്ഷമിച്ചു വരും ഇതൊന്നും പറഞ്ഞ ഇവന്മാർക്ക് മനസ്സിലാവില്ല നിന്നെ എടുത്തോളാടാ ഇതിച്ചിട്ട് ഭാഗ്യം ഭയങ്കരവാ അവൾക്ക് ഇവിടെ ഭാഗ്യം കുറച്ച് കൂടുതലാ അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ കുരിശാണല്ലോ ഇതാ ഇനി പെണ്ണ് കാണാൻ വന്ന കോന്തൽ അയ്യേ ബെസ്റ്റ് പെണ്ണ് കാണാൻ നിന്ന് കൊടുത്തപ്പോ ആലോചിക്കണായിരുന്നു ശരിയാ ചൂണ്ടയിടുക അല്ല ആടിനെ കറക്കാം പച്ചക്കള്ളം എനിക്കറിയാം
ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലും കറി വെക്കാൻ ഞാനൊരു ചൂണ്ട വാങ്ങി തന്നാ മതിയല്ലോ ചേട്ടന് ചൂണ്ടക്കറിയാ ഇഷ്ടം ഈ കുട്ടിയുടെ ഒരു തമാശ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാനേ നേരമുണ്ടാവും എന്തിനാ ഇന്നും വന്നേ അതെ കുട്ടിയോട് എനിക്ക് പേഴ്സണൽ ആയിട്ട് അല്പം സംസാരിക്കാനുണ്ട് നമുക്ക് ഇത്തിരി നടന്നാലോ അയ്യോ ഇന്നലെ രാത്രി ഞാൻ ഒരു പോള കണ്ണടച്ചില്ല ഏത് പോള അടക്കാതിരുന്നേ അതല്ല ടെൻഷൻ കാരണം ഉറങ്ങിട്ടേയില്ല അതെന്താ അമ്മാവൻ ചോദിച്ച സ്ത്രീധനം കൂടുതലാണോ എന്നൊരു ചെറിയ ഡൗട്ട് അതിൽ നിന്നും 5 പൗണ്ട് പൊന്നും 10,000 രൂപയും കുറച്ചു തന്നാലും മതി അമ്മാവൻ അറിയണ്ട ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്തായാലും ഗീതക്കുട്ടി എനിക്ക് വേണം എന്ന് വെച്ചാ 20 പൗണ്ടും 40,000 രൂപയും അല്ലേ അതെ നല്ല ഡിസ്കൗണ്ട് അല്ലേ അല്ലേ എന്തിനേ കാശൊക്കെ അത് ജീവിതകാലം മുഴുവൻ ഗീതക്കുട്ടിക്ക് ചെലവിന് തരണ്ടേ അതിനാ എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ജീവിതകാലം മുഴുവൻ ഞാൻ നീ തന്നെ സഹിക്കാൻ പോണെങ്കിൽ ആര് കാശ് വരും വെറുതെ ആണെങ്കിലും അങ്ങനെ ഒന്നും പറയല്ലേ എങ്ങനെ പറയാണ്ടിരിക്കും ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ ചക്കപ്പോത്ത് പോലെ വളരുന്നത് പെണ്ണുങ്ങളെ കാശ് വാങ്ങിക്കാൻ വേണ്ടിട്ടാ ഓരോരുത്തന്മാര് ജീവിതത്തിൽ ആദ്യമായിട്ട് കിടക്കാൻ കട്ടില് വരെ വാങ്ങിക്കുന്നത് കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണുങ്ങളെ കാശ് കൊണ്ടാ ചൂടാകാതെ ഗീതക്കുട്ടി വേണമെങ്കിൽ ഇനിയും കുറയ്ക്കാം അമ്മാവിനെ അറിയാതിരുന്നാ മതി മുഴുവൻ കുറയ്ക്കും അയ്യോ ഫുൾ കിഴിവ് ഞാൻ ആർക്കും കൊടുക്കാറില്ല അമ്മാവൻ അറിഞ്ഞാ വഴക്ക് പറയും അങ്ങനെയാണെങ്കിലേ താൻ അമ്മാവനെ തന്നെ കെട്ടിക്കൊണ്ടാ മതി അതെങ്ങനെ അമ്മാവനെ അമ്മായി കെട്ടിയതാ പോണോ മണ്ട നമസ്കാരം പ്രധാന വാർത്തകൾ കുട്ടനാട്ടിൽ പൂവാല ശല്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിസര പ്രദേശങ്ങളിൽ അപരിചിതനായ ഒരാളുടെ പൂവാല വിളയാട്ടം കുട്ടനാട് കേബിൾ വിഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്റെ അമ്മേ ഈ ചന്ദ്രന്റെ ഒരു കാര്യം പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവുകളാണ് ഇയാളുടെ പ്രധാന വിഹാരരംഗം ഈ അപരിചിതനെ കുറിച്ചുള്ള കുട്ടനാട് കേബിൾ വിഷന്റെ പ്രത്യേക റിപ്പോർട്ടിലേക്ക് എന്റെ സോമ ഇനി നിന്നെ ഈ കരയ്ക്ക് കണ്ട അടി തിത്തിത്തേ വീശി എടുത്തോണം ജോസേ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞല്ലേ ഒന്ന് ചേർന്ന് നിന്നേ ടീച്ചറെ ഫോട്ടോ ഒന്ന് വേഗം എടുത്തേ നിക്ക് 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 എല്ലാരും കൂടെ വരട്ടെ കൃഷ്ണൻകുട്ടി വാ വാ പകിടാ വാടോ വേമ്പാ എല്ലാം നമ്മളെ ചുണ്ടൻ വെള്ളത്തിന് ആൾക്കാരാ എന്റെ പൊന്നപ്പൻചേട്ടാ ഡേസ് ചോദിക്കുക നമ്മളെ വള്ളം ജയിക്കുമെന്ന് സംശയമുണ്ടോ ടിവിയില് കണ്ടോ ട്രോഫി ആയിട്ട് നിക്കുന്നത് വള്ളം ജയിക്കാൻ വേണ്ടി പത്തുകൂടു മെഴുകുതിരി അവള് ഇന്ന് ചാവറേച്ചന് നേർന്ന് കഴിഞ്ഞു ജോസേ ആര് എന്റെ മോള് ഡെയ്സി ഗേൾസ് വരും ഇറങ്ങിക്കോളു ഗേൾസ് ഫസ്റ്റ് എന്നല്ലേ അതുകൊണ്ടാ ഇവിടെ അടുത്താണോ വീട് ഒന്നും മിണ്ടാത്തത് എടദാസപ്പാ എന്തോ ഇത് നമ്മൾ ഇന്നലെ ടി വി കണ്ട ചേട്ടനല്ലടാ ടി വിയില ഞാനോ അതാ ഈ ചേട്ടൻ തന്നെ ഇന്നലെയുടെ വാർത്തയിലൊക്കെ കാണിച്ചു അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ ഒരുപാട് നേരം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോന്നോ ഒരു 10 മിനിറ്റ് ടി വി കാണുന്ന പോലെ തന്നെ ഒരു വ്യത്യാസം ഈ ടി വിക്കാരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇനിയും കാണിക്കോ കാണിക്കടാ ഇനി നിന്നെ ഈ പരിസരത്ത് എങ്ങനെ കണ്ട വെട്ടി നുറുക്കി ഉപ്പില് ടച്ചാറാക്കും നിനക്ക് ഗീതയെ കെട്ടണം അയ്യോ ഞങ്ങൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കണം അല്ല അത് ഞാൻ തറവണോ തീരുമ്പം പറഞ്ഞാ മതി കൊണ്ടുവരാം അയ്യോ ചോദിക്കണ്ട തീരുമ്പം അമ്മച്ചു കൊണ്ടൊന്ന് മറിച്ചാ മതി ഈ കൊച്ചു ത്രസിയുടെ നിർബന്ധം കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാനൊരു ക്രോണിക് ബാച്ചുലർ ആയിട്ട് ജീവിച്ചു തീർന്നേനെ ഓ അതിന്റെ ഒരു സുഖം അത് പറഞ്ഞ അമ്മച്ചി മനസ്സിലാവാത്ത അതെ 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 അത് ഞങ്ങൾ കണ്ടതാ പള്ളി വെച്ച് കണ്ടപ്പോഴൊരു തട്ടലും അതൊക്കെയൊന്ന് തുടങ്ങി വെച്ചതല്ലേ പൊന്നപ്പാ ഡേസി ആയിരിക്കും ഹലോ ജോസ ആ വെക്കാം ശരി 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 ഓക്കെ ആ കുട്ടനാട് കേബിൾ വിഷനിന്ന വള്ളംകളെ പറ്റി എന്തോ വാർത്തയുണ്ടെന്ന് പൊന്നപ്പാ ഹലോ ഡേസിയാ നിന്റെ കാര്യം പറഞ്ഞപ്പോ നാ കെടുത്തതേ ഉള്ളൂ മോളെ കെസിബിന്ന് വെച്ചേ മിക്കാറും ടി വി കാണാം ഔസേപ്പിന്റെ മകനുമായ ദുബായ് ജോസിന്റെ വിവാഹം നടക്കാനിരിക്കെ ജോസിന് ദുബായിൽ വേറെ ഭാര്യയും മകനുമുണ്ടെന്ന് ചങ്ങനാശ്ശേരിക്കാരൻ സോമൻ വെളിപ്പെടുത്തി ദുബായിൽ ജോസിന്റെ അയൽവാസിയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീ സോമൻ കുട്ടനാട് കേബിൾ വിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ജോസും ഞാനും ദുബായിൽ അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത് 6 മാസം മുമ്പ് ഞാൻ ജോലി മാറി പുതിയ താമസ സ്ഥലത്തേക്ക് പോയി
ജോസിന്റെ ഭാര്യ രജനിയും കുട്ടി സോനുവിനും എനിക്ക് നന്നായിട്ട് അറിയാം. തൃശ്ശൂരുള്ളതാ രജനി, നല്ല സെറ്റപ്പ. ദുബായ് ജോസ് എന്ന വിവാഹ തട്ടിപ്പുകാരന്റെ കൂടുതൽ ദുബായ് വിശേഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം. അയ്യോ, പെണ്ണുങ്ങളെ, ഞാൻ മനസ്സ വാചാറിഞ്ഞ കാര്യമല്ല. എന്ത് കഷ്ടമായത്! അടിക്കരുത്! അയ്യോ, പാടത്ത് ഞാൻ നേടാൻ മാത്രമല്ല വരപ്പത്തൂടെ ഓടാനും നിങ്ങൾക്ക് അറിയാമല്ലോ. ഈശ്വര, അയ്യോ അയ്യോ, എന്നെ ചതിക്കില്ല. ഈ കിട്ടിയതൊക്കെ ഇവിടെ മരടുത്തോണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഒരു പഞ്ചായത്ത് മുമ്പ് തല്ലിയുന്ന ചീത്തപ്പെരുന്നി ഉണ്ടാക്കി വെക്കരുത്. അല്ലേ, നിനക്ക് ഈ വിപ്ലവ വീര്യം പറഞ്ഞത് ഞാൻ അഭിരിഞ്ഞു പോടി. തന്നെയും കൊണ്ട് നിങ്ങൾ പോകും, ഇറങ്ങണോ? ഇറങ്ങി വരാനാ പറഞ്ഞത്? നിങ്ങള് താഴെ പൊന്നപ്പം മോളില്, ഇതെന്ത് കമ്മിറ്റി? ഇത് നിങ്ങളായിട്ട കമ്മിറ്റി എന്തോന്നാണ്? അല്ല സാറേ, ഉണ്ടായിരുന്ന കമ്മിറ്റിയൊക്കെ പൊളിഞ്ഞതിന്റെയാ. എവളുമാരെ ഒന്ന് പറഞ്ഞയക്കൂ, എന്നെ രക്ഷിക്കൂ. താഴെ ഇറക്കത്തില്ല ആശാനെ. ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതേ ഇവിടുത്തെ പെണ്ണുങ്ങളാ. എന്നിട്ട് ഇയാൾ ഈ കരയിൽ ഒരു പെണ്ണിന്റെ ജീവിതമാണ് നശിപ്പിച്ചത്. അങ്ങനെ പറയരുത് രഹസ്യ. ആ തന്തയ്ക്ക് പറക്കാത്തൊരു ദുബായിൽ വേറൊരു ഭാര്യയും കൊച്ചുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ എന്റെ പെണ് പുര നിറഞ്ഞിരിക്കുന്ന നാല് പെണ്ണുങ്ങളാ. ഒരെണ്ണമെങ്കിലും കെട്ടിപ്പോട്ടെ എന്ന് ഞാൻ കരുതി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഞാനിനി എന്നാ ചെയ്യൂ ആശാനയ്യോ? ആശാൻ പറഞ്ഞ ഇവര് പോവും. ഒന്ന് പറയൂ ആശാന. തൽക്കാലം നിങ്ങൾ വിരിഞ്ഞു പോകും, അടി കൊടുക്കാൻ ഇനി സമയമുണ്ടല്ലോ. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ കിട്ടും പിന്നെ. ഉള്ളവനെ കൊണ്ട് ഇല്ലാത്തവൻ ജീവിക്കുക എന്ന പൊളിറ്റിക്കൽ പോളിസിയുടെ പുറത്ത് അവന്റെ പുറകെ പോയതാ ആശൻ. ക്ഷമിക്കേ, ദുബായ് ജോസ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു. ബിന്നി എടുക്കട വാ. നീ ഷൂട്ട് ചെയ്തോടാ, പക്ഷെ ഞാൻ തിരിച്ചു അങ്ങോട്ട് കേറടാ. ബിന്നി നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊണത്താപ്പറമ്പിൽ ഔസേപ്പിന്റെ മകൻ ദുബായ് ജോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കെ ജെ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന കെ സി ബി പ്രതിനിധിക്ക് മർദ്ദനം. വാർത്തകൾ വിശദമായി. അടുത്തിടെ ദുബായിൽ നിന്നും തിരിച്ചെത്തിയ ജോസും ഇല്ലിക്കൽ ആൻഡപ്പന്റെ മകൾ ഡെയ്സിയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ജോസിന് ദുബായിൽ വേറെ ഭാര്യയും കുട്ടിയും ഉണ്ട് എന്ന വാർത്ത കെ സി ബി ബ്രേക്കിംഗ് ന്യൂസായി പുറത്തുവിട്ടത്. ആ വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കിയ പോലീസ് ജോസിനെ വഞ്ചനാക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന കുട്ടനാട് കേബിൾ വിഷന്റെ ക്യാമറമാൻ ബെന്നിയെ ജോസ് കയ്യേറ്റം ചെയ്യുകയുണ്ടായി. സാരമായി പരിക്കേറ്റ ബെന്നിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അറസ്റ്റിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. എന്തായി കാണിക്കുന്നത്? ഇപ്പോൾ കിട്ടിയ വാർത്ത തരാൻ വന്നതാ. അവനെ വിളിക്കേ, ഇറങ്ങി വാടാ. ഇതെന്തത് ഇത്ര പെട്ടെന്ന് വാർത്ത കഴിഞ്ഞോ? എടാ, അതിലും വലിയ വാർത്ത പുറത്തു വന്ന് നിൽക്കുന്നു, വേണമെന്ന് കവർ ചെയ്തു. മോനെ ചന്ദ്ര, വിവാഹ തട്ടിപ്പുകാരൻ ദുബായ് ജോസ് ജാമ്യത്തിൽ ഇറങ്ങി. അതും കൂടി വാർത്തയിലൊന്ന് പറയണം, പറയിപ്പിക്കാൻ വന്നതാ. എന്ത് പറയണം എന്ത് പറയണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ജോസ് പോ, ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്. ഒരുപാട് ജോലി നീ ക്ഷീണിക്കല്ലേ. നീ കളിക്കുന്ന ആരോടാന്ന് വലിയ പിടുത്തുലഞ്ഞിട്ടാ. ജോസ് ദുബായ് ജോസ് ആകുന്നതിന് മുമ്പേ ചീങ്കണ്ണി ജോസ് ആയിരുന്നു. ആ പേരെങ്ങനെ വന്നെന്ന് നീ വീട്ടിൽ ചെന്ന് അമ്മ പെങ്ങന്മാരോട് ചോദിച്ചൊക്കെ പറഞ്ഞുതരും. പാട്ടി മോനെ ചൂടാകണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇക്കരയെന്ന് മുങ്ങിയാൽ അക്കരെ പെണ്ണുങ്ങളുടെ കുളിക്കടയിൽ പൊങ്ങുന്നതിന് നാട്ടുകാർ കിട്ടുന്ന പേരാണ് ചീങ്കണ്ണി ജോസ്. ചീങ്കണ്ണി ജോസിന്റെ കഥകൾ കുളിക്കടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. നീ ഒരു സീരിയലാക്ക്, സെക്സും സ്റ്റണ്ടും ധാരാളം ഉള്ളതുകൊണ്ട് നാട്ടുകാർ കാണും. അല്ലാതെ തന്നെ ഒരു മെഗാപരമ്പരയ്ക്കുള്ളത് ഞങ്ങളുടെ കയ്യിലുണ്ട്. പുളിപ്പുരയിൽ ഒളിഞ്ഞു നോക്കാൻ കയറിയതിന് നാട്ടുകാർ തെങ്ങിക്കെട്ടിയിട്ട് തല്ലിയതും അത് കണ്ട് കൊണത്താപ്പറമ്പിൽ ഔസേപ്പ് അറ്റാക്ക് വന്ന് മരിച്ചതും തൊട്ട് എല്ലാം ഞങ്ങൾ കാണിക്കും.
വിളിച്ചോണ്ട് പോ. ഓലപ്പാമ്പിനെ കണ്ട പേടിക്കുന്നവര് ഈ കുട്ടനാട്ടിൽ കുറവാ. നീ പേടിക്കും. ചെറ്റത്തരത്തിൽ നിന്നെക്കാൾ ഒരു വള്ളപ്പാണ് മുമ്പേ ഞാൻ. നീ തുഴഞ്ഞല്ലത്തില്ല. ഓർത്തോടാ വിടാൻ. ദാസപ്പ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ചോദിക്കാതെയും പറയാതെ ഇവിടെ നാരടാ വള്ളം ഒഴിച്ചു പോണത്. അതെ ജോസേ, ജോസിനെ പോലെ പെണ്ണുകസി പ്രതിയായ ഒരാളെ താങ്ങിക്കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ജോസിന് ജോസിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഞാൻ മുടക്കിയ കാശ് ഇവിടെ തന്നിട്ട് വള്ളം എടുത്തോണ്ട് പോയാ മതി. അതിന് നിന്നെയും വെച്ചങ്ങൾ ഒരുപാട് തുഴഞ്ഞിട്ടുണ്ട്. പൊന്നപ്പോരമാരെ ഉച്ചളി രാഷ്ട്രീയക്കാരുടെ കളി കളിക്കല്ലേ. കളിക്കും. നീ ഒറ്റ കാരണമാണ് ഈ പെണ്ണാച്ചി പൊണ്ണപ്പൻ പെണ്ണും അച്ചും ഇല്ലാതെ ഈ പരുവത്തിലായത്. ഇനി നീയായിട്ടുള്ള പഞ്ചായത്തെ നിർത്തി. എന്നെ കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിച്ചത് നീയാ. അങ്ങനെ നീ മാത്രമായിട്ട് നല്ല കുഞ്ഞവൻ ഞാൻ സമ്മതിക്കില്ലടാ. നല്ല ഫ്രെയിമാ, അത് ചീത്തയാക്കണ്ട. ഞാനൊന്ന് മൂളിയായി അവര് നിന്റെ മുതുകത്ത് കയറി ഒന്ന് കറ്റ മെതിക്കും. നെല്ലും ബദരും പോലെ എല്ലും മാംസവും പെറുക്കി എടുക്കേണ്ടി വരും. വിളിച്ചോണ്ട് പോടാ. ജോസേവാ പോരെ, വാ കൊണ്ടുപോയിക്കോ. ഞാൻ തന്ന കാശും നീയൊക്കെ കുടിച്ച കള്ളും ജോസിന് ഇതാ ഇതാ. പക്ഷേ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഇനിയും കാണും. ഈ കടം വീട്ടും അടിച്ച് കേറി വാടാ. ഇനി കേറുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഗുഡ് ബൈ. അപ്പൊ പൊന്നപ്പൻ കേറുന്നില്ലേ? ഇല്ല. ദേ ഞാനായിട്ട് എടുത്തു വെച്ച് തന്ന കുരിശ് ഞാനായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ വള്ളമായി, ഞാനായി എന്റെ പെണ്ണുങ്ങളായി. പാവങ്ങൾ പെണ്ണുങ്ങൾ. വരട്ടെ. ദേ ഒന്ന് എണീറ്റേ. ആ കൃഷ്ണൻകുട്ടിയും ദിവാഹരനും ഒക്കെ വന്നിരിക്കുന്നു. എന്തിനാ? ഒന്ന് കാണണോന്ന്. എനിക്കാരെയും കാണണ്ട. ചുണ്ടമള്ളത്തേലാ വന്നിരിക്കുന്നേ. ചുണ്ടമള്ളത്തേലോ? എവിടെ? ആ നമ്മുടെ കടവത്ത് കിടക്കല്ലേ. ആശ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയത്. ഞങ്ങൾ ആശാനെ കൊണ്ടുപോകാനാ വന്നത്. ആശ ഞങ്ങളോട് വരണം. ആ ജോസ് വന്ന് കാശ് എത്ര വേണേലും മുടക്കാന്ന് പറഞ്ഞപ്പോ ഇത്തവണയും ആശാനെ കൊണ്ട് കാശ് ചെലവാക്കിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച. ദിവാകരോ, നിന്റെ അപ്പൻ ഇപ്പോഴും തിരക്കണത് ആപ്പം തന്നെ ആണോടാ? കുഞ്ഞുഞ്ഞ എന്താ ആശാനൊന്നും ഉണ്ടായിരുന്നേ? നിങ്ങൾ കയറാൻ പറയുമ്പോ കയറാനും ഇറങ്ങാൻ പറയുമ്പോ ഇറങ്ങാനും വേറെ ആളെ നോക്കിയാൽ മതി. ആരൊക്കെ ഗോവിന്ദൻ ആശാനെ കിട്ടത്തില്ല. ആശാൻ നോക്കുന്നേ കഴിഞ്ഞതൊക്കെ ആശാൻ മറക്കണം. ആശാൻ ഇല്ലാതെ കിഴക്കുംഭാഗം ചുണ്ടൻ ഇത്തവണ മത്സരിക്കുന്ന പ്രശ്നമേ. ആശാൻ തടസ്സം ഒന്നും പറയണ്ട. ആശാനെ വിടെ ഞങ്ങൾ പോകും. പൊക്കിക്കോ ദിവാകര. കുഞ്ഞുങ്ങ രണ്ടാം മുടി തന്തയും മോനും കൂടി ഒടുക്കത്തെ കളിയാ കളിക്കുന്ന. വീണ്ടും ഗോവിന്ദനകത്ത്, ഞാൻ പുറത്ത്. മുടക്കിയ കാശും മാനക്കിളമി. അങ്ങനെ എന്റെ നെഞ്ചത്ത് ചവിട്ടി കിളവൻ വൈസാങ്കാലത്ത് ഹാട്രിക് അടിച്ച് മോഹൻ തീർക്കണ്ട. തീർക്കരുത് മോനെ. അച്ചായൻ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാ. കളിക്ക് ഇനിയും സമയമുണ്ടല്ലോ. നീ ധൈര്യമായിട്ടിരിക്ക. നാണുമില്ല അച്ഛന് പിന്നെ ആ വള്ളത്തെ വലിഞ്ഞു കയറാൻ. കണ്ടു നടുപ്പടിയെ പാട്ടും പാടി താളവും പിടിച്ച് നിൽക്കുന്നത്. വലിഞ്ഞു കയറി ആര് പറഞ്ഞു? കമ്മറ്റിക്കാരെല്ലാരും കൂടി വന്ന് അച്ഛാ പോറ്റി ഇന്ന് കാല് പിടിച്ചിട്ടാ അച്ഛ സമ്മതിച്ചത്. കാല് പിടിച്ചു എന്ന് അമ്മയ്ക്ക് അറിയാലോ. ഈ കാല് പിടിച്ചവരൊക്കെ തന്നെ അച്ഛന്റെ കാല് വാരിയതു. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാനുള്ള വരും. പിന്നെ നിന്റെ അച്ഛൻ അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? അന്ന് വള്ളത്തിൽ നിന്ന് ഇറങ്ങി പോന്നേ പിന്നെ ഉറക്കമില്ല, ആരോടും മിണ്ടാട്ടോ ഇല്ല. അതീ പിന്നെ ഇന്ന് ആ മുഖത്ത് എന്തെങ്കിലും ഒരു തെളിച്ചം കണ്ടത്. കൊച്ചു പിള്ളേരെ പോലെ എന്ത് സന്തോഷായിരുന്നു.
അതല്ലേ നമുക്ക് വലുത്. അമ്മേ അതൊക്കെ വലിയ കാര്യം തന്നെയാ. അച്ഛൻ സന്തോഷിച്ചോട്ടെ. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ലല്ലോ. ഇനിയിപ്പൊക്കെ തുടങ്ങല്ലേ. വള്ള സദ്യ, കാപ്പി, വെള്ളം കുടി, കാശ് എത്ര വേണ്ടിവരുന്ന. ഇനി വള്ളം കളി കോലുകളി എന്നൊക്കെ പറഞ്ഞു അഞ്ചോ പത്തോ ചോദിച്ച് എന്റെ അടുത്തോട്ട് വന്നേക്കരുതെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്ക്. എവിടെ അടി ഗീതേ, നിന്നെ കാണാൻ പോലും ഇല്ലല്ലോ. എങ്ങനെ കാണാൻ എന്റെ ഭാനുമേ, എന്റെ ജീവിതം ആടും കോഴിയും താറാവും ഒക്കെ കൂടെ തിന്നു തീർക്കല്ലേ. അങ്ങനെ അങ്ങ് തീർത്ത പോരല്ലോ. ആ ഗൾഫുകാരന്റെ ആലോചന എന്തായി, നടക്കുവോ? ഏയ്, അതൊക്കെ എന്നെ വിട്ടു. എന്തേ, ഗൾഫുകാരനാവുമ്പോ കെട്ടി നിർത്തിയിട്ട് അങ്ങ് പോവും. പിന്നെ എനിക്ക് കൂട്ടിന് താറാവും കോഴിയൊക്കെ തന്നെ കാണും. അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ആരെങ്കിലും കെട്ടാൻ തീരുമാനിച്ചു. അതാവുമ്പോ കൂടെ തന്നെ കാണുമല്ലോ. എന്താ, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചാലും കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഒക്കെ ഈശ്വരനെ വിട്ടുകൊടുത്തിരിക്ക. ഉണ്ടായിരുന്നവരെയൊക്കെ നേരത്തെ കൊണ്ടുപോയ ആളല്ലേ. അതിന് ഈശ്വരൻ നിനക്ക് നല്ലൊരു ചെറുക്കനെ തരും, നോക്കിക്കോ. തരട്ടെ. നേരം വെളുത്തപ്പം മുതല് ചെറിയൊരു പനിയും ജലദോഷവും, രണ്ട് ഗുളിക വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ. ചന്ദ്രേട്ടൻ പോയോ? അവനപ്പുറത്തെ കണ്ടുണ്ട്. ചെല്ലേ. അതെ, ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാ തമ്മിൽ കാണുന്ന ഒരു പരിപാടിയുണ്ട്, അതുകൊണ്ട് ഞാൻ കാണാൻ വന്നതാ. ഒറ്റ വീക്ക് വെച്ചാണല്ലോ മനുഷ്യൻ ടെൻഷൻ എടുപ്പിക്കാൻ. അമ്മ ഇപ്പൊ വരും, നീ ചെല്ലേ. പോവാന്നേ, ഞാൻ വന്നാരും പറയട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇല്ല. ഇന്ന് കല്യാണ പ്രായം തികയുന്നതിന് മുമ്പേ പ്രേമിക്കാൻ തുടങ്ങുന്ന പെൺകുട്ടികൾ കലണ്ടർ നോക്കി കാത്തിരുന്ന് തേക്കണ ദിവസാ. മനസ്സിലായോ? ഇല്ല. ഞാൻ വയസ്സറിയിച്ചൂന്ന്. അയ്യേ, എന്നുവെച്ചാ എനിക്ക് 18 വയസ്സായി. അതുകൊണ്ട് ഇനി എപ്പോ വേണമെങ്കിലും എന്നെ കല്യാണം കഴിക്കാം. ഞാൻ റെഡിയാ. ഞാൻ റെഡിയല്ല, നീ ചെല്ല്. അല്ല, കല്യാണക്കാരിയൊക്കെ ഞാൻ വെറുതെ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. അല്ല, ഞാൻ പറയാം. ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതാ. ഇന്ന് ബാങ്കിൽ പോണം. എന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് സർക്കാർ തന്ന കാശ് എന്റെ അക്കൗണ്ടിലാക്കുന്ന ദിവസാ. അതിന് എന്തൊക്കെയോ ഒപ്പിടാനും പൂരിപ്പിക്കാനും ഒക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് പോരാ, അതുകൊണ്ട് ചന്ദ്രേട്ടൻ കൂടെ വരണം. പോട്ടെ, വരണം. ഞാൻ വരാം. മറക്കല്ലേ? മറക്കില്ല. എന്താ ഇവിടെ കാര്യം? അവള് പനിയുടെ ഗുളിക വാങ്ങാൻ വന്നതാ. ഓഹോ, ഇവിടെ ചികിത്സാ ഡിസ്പെൻസറി ഒക്കെ തുടങ്ങിയോ? എന്തോ അത്യാവശ്യമായിട്ട് കാലത്തെ പുറത്തേക്ക് പോയതാ. എന്തോന്ന് അത്യാവശ്യം? നാട്ടുകാരി ഒഴിഞ്ഞിട്ട് നേരമില്ലല്ലോ. കണ്ടിട്ട് ദിവസം കുറെ ആയി. കാശിലേ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന് അളിയൻ പറയാൻ തുടങ്ങിട്ട് നാള് കുറച്ചായി. ഗണപതിയുടെ കല്യാണം പോലെ അതങ്ങ് നീണ്ടു നീണ്ടു പോവുക. പറഞ്ഞ തീയതി മാസമൊക്കെ പലതും കഴിഞ്ഞു. ഞാൻ പറയാം ഭാസ്കര. വെറുതെ പറഞ്ഞ മാത്രം പോരാ. മുതലും പലിശയും കേറി കേറി അവസാനം കിടപ്പാടെ എന്റെ കയ്യിലിരിക്കും. അത് ചേച്ചി ഒന്ന് ഓർപ്പിച്ചേക്കണം. ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട. വിലാസിനെയും കുട്ടികളും അവർക്ക് എന്നാ കുഴപ്പം? ഞാനേ രാപ്പകൽ ഓടി നടന്ന് അധ്വാനിക്കുന്നുണ്ട്. കിട്ടുന്നത് 10 പൈസ കളയാതെ അവളെ ഏൽപ്പിക്കും. വെച്ച് വിളമ്പാനും അടിച്ചു വരാനും പുറത്ത് ധാരാളം പണിക്കാരും ഉണ്ട്. പിന്നെന്താ, സുഖം, പരമസുഖം. പൊന്നാങ്ങളെ പറഞ്ഞത് കേട്ടല്ലോ. അതെ, കാശിന്റെ കാര്യത്തിൽ അമ്മാവിന് പെങ്ങളും അളിയനും അനന്തരവനും ഒന്നും കാണയല്ല. ഉള്ള സമയത്ത് ഇടപാട് തീർത്ത് ആധാരം തിരിച്ചു വാങ്ങാൻ അച്ഛനോട് പറ. ഹലോ. ഓ, നല്ല ആളാ. എന്തിനാ ഇപ്പ ഇങ്ങോട്ട് വന്നേ? ബാങ്ക് ഇവിടെ ഉണ്ടോന്ന് അറിയാന? അല്ല, ബാങ്കിൽ നീ ഉണ്ടോന്ന് അറിയാന്? ഭാഗ്യം, അങ്ങനെയെങ്കിലും തോന്നിയല്ലോ. എന്നാലും ഒരു സഹായത്തിന് ഉപകരിക്കരുത്, വലിയ തിരക്ക് പിടിച്ച ആളല്ലേ. ടോക്കൺ നമ്പർ 21. എന്തുപറ്റി? കണ്ണുടച്ചേ.
കാശ് കയ്യിൽ വാങ്ങിച്ചപ്പോ അച്ഛനെ അമ്മയെ ഓർത്തുപോയി. അവരുടെ ജീവന്റെ വിലയല്ലേ ഇത്. എനിക്ക് കാശൊന്നും വേണ്ട. ഇത് ഞാൻ ചന്ദ്രേട്ടന് ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി എടുത്തതാ. ആദ്യം 5000 മതിയെന്നല്ലേ പറഞ്ഞത്? ആ മോഹമൊക്കെ ഞാൻ എന്നേ മറന്നു. അതുകൊണ്ട് ഈ കാശ് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇത് എനിക്ക് ബൈക്ക് വാങ്ങിച്ച് ചെത്തി നടക്കാനുള്ള കാശല്ല. അങ്ങനെ ഒന്നും പറയണ്ട, ഇത് വാങ്ങിച്ചേ പറ്റൂ. ഞാൻ വാങ്ങില്ല, നീ വാശി പിടിക്കണ്ട. ദാസപ്പേട്ട, ഇത് വാങ്ങാൻ പറയൂ. വേണ്ട ഗീതേ, ഈ കാശിന്റെ വില എന്താന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ടാ അവൻ വേണ്ടാന്ന് പറഞ്ഞത്. അതിപ്പോ തന്നെ കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടേക്ക്. ആ ചെല്ല്. വാങ്ങണ്ട, വെറുതെ ആഗ്രഹിച്ചു പോയതാ. എനിക്ക് കൊടുക്കാനും വാങ്ങാനും വേറെ ആരും ഇല്ലല്ലോ. ഇതാണ് ആലക്കൽ ചന്ദ്രന്റെ സെറ്റപ്പ്. തറ ഗീത ബാക്കി ആണുങ്ങളോടൊക്കെ പുച്ഛവാ. കൊള്ളാലോടാ ജോസേ, ഒരു കറിക്കൊണ്ട്. നീ ഇങ്ങനെ പൊട്ടാറായ ചട്ടിയും കലം കൊണ്ട് നടക്കല്ലേ, ആരെങ്കിലും കയറി തട്ടും പിന്നെ പൊട്ടും. ആരുമല്ല, പണ്ട് കുട്ടനാട്ടിൽ ഒരു വള്ളം മുങ്ങിയപ്പോഴാ ഞാൻ ഓള് ഈ കരയിൽ അനാഥരായത്. എന്തായാലും ആശാൻ വന്ന് കയറിന് ശേഷം ക്ലബിന് ഒരു ആനക്കൊക്കെ ഉണ്ടായത്. ക്ലബിന് മാത്രമല്ല വള്ളത്തിനും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, ജോസ് തലേക്കെട്ടും കെട്ടി വള്ളത്തിൽ നിന്നപ്പം എല്ലാരും ഓസിന് വെള്ളം അടിച്ചു എന്നല്ലാതെ വള്ളം തുളച്ചൊരു കാര്യമായിട്ട് നടന്നില്ല. അല്ലെങ്കിൽ അടുത്ത ആൾക്കാർ പറയട്ടെ. ആ പറഞ്ഞത് സത്യം തന്നെ. അതിന് ജോസിന് വള്ളത്തെ പറ്റി എന്തറിയാം? ജോസിനെ ക്യാപ്റ്റൻ ആക്കി തരാ. അല്ല അങ്ങനെ വെറുതെ വെള്ളം വെക്കല്ലേ. ഞാൻ പറയട്ടെ, വെള്ളം വെച്ച ആർക്കും ഒന്നും മനസ്സിലാവൂല. അല്ലെന്താ ചുമ്മാ ഇരിക്കുന്നത്? ആരും വെള്ളം വെക്കരുത്, മതി മതി. മിണ്ടരുത്. ആ ഇനിയിപ്പോ കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ ജോസ് ഉണ്ടായിരുന്നപ്പോ അതിനെ കുറിച്ച് ഒരു ചിന്തയേ വേണ്ടായിരുന്നു. പിന്നെ ജോസ് ജോസ് ഉണ്ടായിട്ടാണ് അതിനു മുമ്പ് നമ്മള് വള്ളം ഇറക്കിയതും കളിച്ചതും ജയിച്ചതും ഒക്കെ. എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെ പറയൂ കുട്ടി. അതില്ല. പിന്നെന്താ, ഇനിയിപ്പോ എല്ലാം കൂടെ എന്ത് ചെലവ് വരും? കൃഷ്ണകുട്ടി കണക്കൂട്ടി പറഞ്ഞു. കൂട്ടാനൊന്നും ഇല്ല, കളിക്ക് മുമ്പ് ഒരു 15 ട്രയലെങ്കിലും വേണം. 1-5 വെച്ച് 15-5, 75, പിന്നെ ഭക്ഷണ ചെലവ് എല്ലാം കൂടെ ചേർന്ന് 1 രൂപ വേണ്ടി വരും. പിന്നെ അല്ലറ ചില ചെലവ്, ബോട്ട്, ഉത്സാഹ കമ്മിറ്റി കൂടല് എല്ലാം കൂടെ ആവുമ്പോ 1-2 ലക്ഷം രൂപയ്ക്ക് താഴെ വേണ്ടി വരും. അതെ, അതിനുള്ള വഴി പറ. അതിപ്പോ ആശാൻ പറയട്ടെ. ആശാൻ മാത്രം ഇത് കരക്കാരുടെ മൊത്തം കാര്യം അതുകൊണ്ടില്ല. എവിടെ കൂടി ആലോചിച്ച് തീരുമാനം എടുക്കാൻ. കുഞ്ഞു, ഞാൻ പറഞ്ഞോളാം. ഇനിയിപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ഒന്നും വേണ്ട. ഭക്ഷണവും മറ്റു ചില്ലറ ചെലവും എല്ലാം കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തരും. എന്താ പോരെ? മതി, ആകെ ഞങ്ങൾ ഏറ്റു. ആ ഇതാണ് ഗാന്ധി കള്ളു കാത്തിലോ. കുട്ടനാടൻ ഗാന്ധിക്ക് ആദ്യത്തെ വെടി കൊണ്ടുവന്നും പറഞ്ഞ് നീയല്ലേ നാടുകളെ ചെണ്ട കൂട്ടി നടന്നത്? അങ്ങനെ ഒറ്റവെടിക്ക് ചാകുന്നതൊന്നും അല്ല ഈ ഗാന്ധി. ഞാൻ നല്ല പയറ് പയറ് പോലെ ഇനി ഇവിടെ കാണും. എവിടെ നിന്റെ ദുബായ് ഗോഡ്സെ വഴിക്ക് വെച്ചുകൊണ്ട് തീർന്നു പോയോ? നിന്റെ വലിയ മച്ചമ്പിയായിരുന്നല്ലോ. എന്റെ അളിയ കാശുള്ള ഒരുത്ത വന്നാ നമ്മളങ്ങ് കൂടും. ജോസിന്റെ കാര്യത്തിലും അത്രേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടിയാണോ അളിയ വള്ളവും പിടിച്ചോണ്ട് നേരെ എങ്ങോട്ട് പോകുന്നത്? എന്തായാലും കൊള്ളാം. ആ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇപ്പൊ വന്ന കാര്യം വേറെയാ. നമ്മുടെ ആലയ്ക്ക വീടിനും പറമ്പിനും കൂടെ എന്ത് വില വരും? എന്തിനാ? നീ പറ. ഒരു 1.5-2.5 എത്ര? അല്ല 3 ലക്ഷം. ചിരി പുളിക്കും. വേമ്പനാട്ടുകാരിൽ അളന്നു കൊടുത്താൽ കിട്ടും 10-15 രൂപ സെന്റിന്. അപ്പോഴാ അവൻ്റെ ഒരു 3 ലക്ഷം. എങ്ങനെ കൂട്ടിയാലും ഒരു
അളിയന്റെ ആഗ്രഹമല്ലേ എട്ടെങ്കിൽ എട്ട്. അളിയൻ കാര്യം പറ. ആ ആധാരത്തിന്റെ പുറത്ത് എനിക്ക് കുറച്ച് കാശുകൂടെ വേണം. അളിയൻ സ്ഥലത്തിന് വില കൂട്ടി പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് കത്തി. പക്ഷേ വെറും ഒരാധാരത്തിന്റെ പുറത്ത് ഇനിയും കാശിറക്കാൻ ഭാസ്കരനെ കിട്ടില്ല. അപ്പൊ നിനക്കെന്നെ വിശ്വാസമില്ലേ? അയ്യോ അതെന്നാ പറഞ്ഞില്ല, ഉള്ളത് പറയാമല്ലോ. എനിക്ക് ഈ നാട്ടിൽ അളിയനെ മാത്രമേ വിശ്വാസമുള്ളൂ. എന്നാലും മനുഷ്യന്റെ കാര്യമല്ലേ, നാളെ ഒരു കാലത്ത് ചന്ദ്രൻ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ കേസായി വഴക്കായി ഞാൻ എന്തിനാ വെറുതെ പുലിവാലി പിടിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെയും കൂടി ഒരു ഒപ്പ് അതിങ്ങോട്ട് തന്ന എന്റെ മേശക്കകത്തിരിക്കുന്ന കാശ് അളിയന്റെ പോക്കറ്റിൽ. നമ്മൾ തമ്മിലുള്ള കാര്യത്തിൽ എന്തിനാ പിള്ളേരെ ഇടപെടുത്തുന്നത്? പിള്ളേരോ, അവനെ പിടിച്ച് കെട്ടിച്ചു നോക്ക്, മൂന്നാം മാസം പെണ്ണ് വെറും. എനിക്ക് എന്തായാലും നാളെ കുറച്ച് കാശ് കിട്ടണം. ആ നാളെ ആക്കണ്ട, ദാ ഇപ്പൊ തന്നെ ഒപ്പിക്കാം. ഒരു ഒപ്പിന്റെ കാര്യമല്ലേ ഉള്ളൂ. ആ പാടു. ഞാൻ ഒപ്പിട്ട് തരത്തില്ല. മോളെ കെട്ടിച്ചു വിടാനും ഭാര്യയെ ചികിത്സിക്കാനും മകനെ ഗൾഫിൽ വിടാനൊന്നും അല്ലല്ലോ. കായലെ കൊണ്ട് കളിച്ചു കുളിച്ച് കളയാനല്ലേ. കളിച്ച് കളിച്ച് കയറി കിടക്കാനുള്ള വീട് മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി വെച്ചുള്ള കളിക്കാൻ സമ്മതിക്കില്ല. എടാ, ഇത് അച്ഛന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. നാട്ടുകാരുടെ മുമ്പിൽ ഏറ്റിട്ട് പോകുന്നതല്ലേ. അമ്മ ആവശ്യമില്ലാതെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യണ്ട. ഞാൻ ഭാനു, നീ പറഞ്ഞ അവന് മനസ്സിലാവാത്തോണ്ടാ. എടാവേ, ഇതിനകത്ത് ഇപ്പൊ നീ വിചാരിക്കുന്നത് തല പോകുന്ന പ്രശ്നമൊന്നുമില്ല. കരക്കാർ പിരിച്ചുണ്ടാക്കുന്ന കാശ്, സർക്കാർ ഇന്ന് വള്ളത്തിന് കിട്ടുന്ന ബോണസ്, ജയിച്ചാ കാശ് വേറെയും. ആ ഇതൊന്നും പോരാ, കൃഷി ഓഫീസിൽ പൈസ വന്ന് കിടക്കുകയല്ലയോ, പിന്നെന്തോ എത്ര വലിയ കടമെന്ന് നീ പറയുന്നത്. എടാ, വള്ളങ്ങളിൽ കഴിയുന്ന വരെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു ചെറിയ ഒപ്പ്, അത്രേ ഉള്ളൂ. ആ കണ്ടോ, ഇപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. നീ കടലാസ കൊണ്ട് കൊടുക്ക, അവൻ ഒപ്പിട്ട് വരും. ഇല്ല, അച്ഛൻ ഇങ്ങനെ ഒരുപാട് മനക്കോട്ട കെട്ടുന്നതും പൊളിയുന്നതും ഒക്കെ ഞാൻ കൊറേ കണ്ടാ. എടാ, ഇത് അതുപോലൊന്നും അല്ല. പിന്നെ അല്ലല്ലേ, കുഞ്ഞുഞ്ഞോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ കുന്തം മിഴുകിയോ നിൽക്കാ, ഒന്ന് പറഞ്ഞു കൊടുക്കണോ. വേണ്ട, ആരെന്ത് പറഞ്ഞാലും ഞാൻ ഒപ്പിടുന്ന പ്രശ്നമില്ല. ചന്ദ്ര, എടാ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത്. ഇവിടെ തോറ്റാ പിന്നെ ആലയ്ക്ക് ഗോവിന്ദനില്ല. അങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി കുടുംബം തീരെഴുതുന്ന ആലയ്ക്കൽ ഗോവിന്ദനല്ല, എനിക്കും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്ന അച്ഛനാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആകെ ഈ കാണുന്നൊക്കെ ഇനി ബാക്കിയുള്ളൂ. അതേടാ, എനിക്ക് അനുഭവിക്കാൻ വേണ്ടി എന്റെ കാരണവന്മാർ ബാക്കി വെച്ചാൽ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ചിലപ്പോ തീരെഴുതും, പണയം വെക്കും, വിൽക്കും, ചിലപ്പോ കത്തിച്ചു കളയും. അതൊക്കെ എന്റെ ഇഷ്ടം. അയക്കോ, എന്ത് വേണേലും അയക്കോ. അല്ലെങ്കിൽ ഇതൊന്നും കണ്ടോണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. നല്ല അന്തസ്സായിട്ട് ജോലി എടുത്തിട്ട് തന്നെ, കാരണം എന്റെ കാരണവന്മാർ എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അത് തന്നെ. എന്താ ഇത്? പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടായി പോണത്? എന്റെ ഈശ്വര, ആദ്യമായിട്ടാ ഈ വീട്ടിൽ ഇങ്ങനത്തെ വർത്തമാനങ്ങള്. നിക്കോടെ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, നീ ഇതിൽ ഒപ്പിടുന്നുണ്ടോ ഇല്ലയോ? ഇല്ല 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 എന്ന് ഇറങ്ങണ എന്റെ വീട്ടിൽ. എന്നെ അനുസരിക്കാത്ത ഒരുത്തിനോട് വേണ്ട. ഞാൻ പോയി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാം. ഭാര്യ പഠിച്ചത് സമാധാനമായിട്ടിരിക്കെ ഞാൻ പോയി വിളിക്കാമെന്ന് പറഞ്ഞില്ലേ. ഭാര്യ പഠിച്ച അകത്തേക്ക് പോ. ചെല്ല് കുഞ്ഞു, ഞാൻ പറഞ്ഞ അകത്തേക്ക് പോവാൻ ആശാനോട് വിഷമിച്ചിരിക്കുക. പോവാണല്ലോ പറഞ്ഞത്. ചന്ദ്രേട്ടാ, ഇത്തിരി കഞ്ഞി കുടിക്കേ? വേണ്ട. ഓ, എന്തൊരു ഗമ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടിക്കുന്നൊക്കെ നാണക്കേടായിരിക്കും. അങ്ങനെയെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ. നീ ധൃതി പിടിക്കാതെ ചന്ദ്രൻ കുഞ്ഞ് കുടിച്ചോളും. വേണ്ട ഞാട്ടാ, അല്ലാതെ മനഃപൂർവ്വം കഴിക്കാത്തല്ല. എങ്ങോട്ടാ? വീട്ടിലോട്ട് പോയാൽ മതി. അച്ഛനോടും അമ്മോടും പിണങ്ങിയിരുന്നിട്ട് എന്താ കാര്യം? പോയി ഭക്ഷണം കഴിച്ച് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങി പോകുമോ? പോകാന്ന് പറ.
അന്വേഷിച്ച് ഒരുപാട് നടന്നു, ഇവിടെ കാണുമെന്ന് കരുതിയില്ല. ആശാനും ഭാനുവേടത്തെയും അത്താഴം കഴിക്കാതെ വാതക്കപ്പൻ ഇരിക്കുക. വിശക്കുമ്പോ കഴിച്ചോളൂ. വിശക്കുമ്പോ ഇതിനു മുമ്പും കഴിച്ചിട്ടില്ലല്ലോ. ചന്ദ്രൻ കുഞ്ഞ് എത്ര താമസിച്ചാലും കഴിക്കാതെ കാത്തിനുള്ള ശീലവള്ളി അവർക്കുള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് എന്റെ കൂടെ വരണം. ഞാൻ വരില്ല. ഇങ്ങനെ വാശി പിടിക്കാതെ കുഞ്ഞേട്ടൻ ചെല്ലു. ചന്ദ്രൻ കുഞ്ഞിനെ ഞാൻ കണ്ടു. വരും, പെട്ടെന്നുള്ള വാശി കിറങ്ങി പോയതല്ലേ. അത് തണുത്തോട്ടെ, കുഞ്ഞിന് വരും. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ചെന്ന് വിളിച്ചോണ്ട് വാ. അവൻ നമ്മുടെ മോനല്ലേ, ചെന്ന് വിളിച്ചോണ്ട് വാന്നേ. അവൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചെല്ലന്നേ, ഒന്ന് ചെല്ലന്നേ. കുഞ്ഞേട്ടാ, ഒന്ന് പറന്നേ എന്റെ മോൻ. ഈശ്വര, ഇനി ഞാൻ ആരോടാ പറയേണ്ടത്? ചന്ദ്രൻ, ചന്ദ്രൻ എവിടെ? അവൻ വരും, ഇല്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഈ മരുന്നെല്ലാം വാങ്ങണം. എന്താ അസുഖം? ഡോക്ടറെ കണ്ടാ മതി, വിവരം പറയും. ഓ, ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. കാശ്? കാശ്? കാശുണ്ടല്ലോ. പിടിക്കാം, ഇവിടെ കിട്ടുമെന്ന് നോക്കാം. ഇല്ല, അക്കരെ പോകേണ്ടി വരും. എന്തായി കാണിച്ചേ? അതിലൊന്നും ഇല്ല. എന്നോ ചന്ദ്രൻ അത് കളഞ്ഞത്? ഒരു കാലി പേഴ്സും പോക്കറ്റിലിട്ട് ഒരുപാടുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ഇപ്പത്തെ ഭാനുവിന്റെ മുമ്പിലും ഇനി അത് വേണ്ട. അല്ല, ആരോടെങ്കിലും ഇച്ചിരി കാശ് കടവായിട്ട് കടം ചോദിക്കാന്നൊക്കെ പറഞ്ഞ ഞാനെങ്ങനെയാണോ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നേ? ഒരുപാട് വാരിക്കോരി കൊടുത്ത കയ്യാ. ഇപ്പത്തെ ഭാര്യയ്ക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും. അല്ലാണ്ടിപ്പോ കൊണ്ടുപോയി വിൽക്കുവോ പണയം വെക്കുക, എന്തെങ്കിലും ചെയ്യേ. കാശിന് ഒരുപാട് ആവശ്യം വന്നപ്പോഴും ചന്ദ്രൻ കുഞ്ഞ് ദൂരിച്ചിട്ടില്ല. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഡിസ്ചാർജ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞ കാശ് ഉടനെ വേണ്ടി വരും. സമയം പോയിട്ട് വാ. അമ്മയ്ക്കറിയാലോ എന്നെ, ഞാൻ മാറിയെന്നത് വേറൊന്നും കൊണ്ടല്ല.
ഞാൻ അടുത്തില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് അച്ഛനൊരു ഉത്തരവാദിത്വം ഉണ്ടാവും. കാശിന്റെ വില അറിയും. അത് മനസ്സിലാവുമ്പോൾ അച്ഛൻ എന്നെ മനസ്സിലാവും. അന്ന് അച്ഛൻ വന്ന് എന്നെ വിളിക്കും. അന്നേ ഞാൻ വരും. പക്ഷേ നിന്നെ കാണാതെ ഞാൻ എങ്ങനെയാ? അമ്മയെ ഞാൻ വന്ന് കണ്ടോളാം. അച്ഛൻ അറിയണ്ടെന്നേ ഉള്ളൂ. ചന്ദ്ര, അച്ഛൻ വരുന്നു. കുഞ്ഞേട്ടൻ്റെ കയ്യിൽ അച്ഛൻ വയ്ക്കാൻ കൊടുത്ത മോതിരം പുറത്തേക്ക്. ചന്ദ്ര, അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്റെ അസുഖമൊക്കെ പോയെന്നേ. പോവും, ഞാൻ ഡോക്ടറെ കണ്ടിട്ടാ വരുന്നത്. ഒന്നുമില്ല, പ്രഷർ കൂടിയതിന്റെ. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് വൈകുന്നേരം പോവാം. മരുന്ന് വാങ്ങിച്ചോ? മരുന്ന് വാങ്ങിക്കാൻ കുഞ്ഞുണ്ണി പോയിരിക്കല്ലേ. ആ കൈയൊന്ന് നീട്ടിക്കേ. എന്താ? ആ കൈയൊന്ന് നീട്ടിക്കേ. എന്തിന് കൈയൊന്ന് നീട്ടാൻ? ഇതല്ല വലത്തെ കൈ. ഏതെങ്കിലും ഒരു കൈ നീട്ടിയാ പോരെ. പറ്റില്ല, എനിക്ക് വലത്തെ കൈ തന്നെ കാണണം. പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഈ കയ്യിൽ ഒരു മോതിരം ഇട്ടിരുന്നു. എവിടെ? രാവിലെ കുളിക്കാൻ നേരത്ത് ഊരി വെച്ചതാ, മറന്നുപോയി. മറന്നു വെച്ചത് ചന്ദ്രന് തന്നെ കിട്ടിയത് ഭാഗ്യം. എന്താ താമസിച്ചോ? അല്ല, ഭാനുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു. അതാ അറിഞ്ഞായിരുന്നു ആശാനെ, അറിഞ്ഞായിരുന്നു. ആശാനെ ഉച്ചക്കത്തെ ഊണ് ആലക്കല്ല ചാർട്ട് ചെയ്തിരിക്കുന്നത്. അയ്യോ, ഓ ആണല്ലോ. കുഞ്ഞുഞ്ഞെ, താ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് ഭാസ്കറിനെ കൊടുത്ത് അത്യാവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ചു. വൈകുന്നേരം ഞാൻ വന്ന് കണ്ടോളാന്ന് പറ കേട്ടാ. ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, എന്നിട്ട് കാളിയൻ രാഘവനൊക്കെ സഹായത്തിന് വിളിച്ചു. മറ്റു വള്ളക്കാരൊക്കെ അഞ്ചു ആറ് മണിക്കൂർ ഒറ്റ പിടിയാ, ഇവിടെ ഒരു മണിക്കൂർ ആയപ്പോഴത്തേക്ക് വിശപ്പായി, ദാഹമായി. പറഞ്ഞ കേട്ടല്ല, ഇക്കണക്കിന് പോയാ വള്ളം ജയിക്കാൻ പോണില്ല. അതെ, എല്ലാരോടും കൂടെ. കുഞ്ഞുഞ്ഞെ, എവിടെ പോയി ഇവൻ? ഷൂട്ടി, ഇവരെല്ലാം നിർത്തിക്കൂ. ഇന്ന് ഇരുന്നോ ബാവാ ദിവാര, അവിടെ പിടിച്ചിരുത്തിക്കേ. സുലൈമാൻ അങ്ങോട്ട് കയറി ഇരിക്കേ. കുഞ്ഞുഞ്ഞെ, എന്താ ബാനു, ഒന്നും കാലമായില്ലേ? എന്താടോ ഇങ്ങനെ നിൽക്കുന്നേ? തുടച്ചിക്കാരൊക്കെ പന്തിക്കിരുന്നു. കുഞ്ഞുഞ്ഞെ, ഭാസ്കരൻ കാശ് തന്നില്ല. അപ്പോ താനെന്തോ പറയുന്നേ? അവര് ഒരു ചെറിയ പ്രശ്നം.
ഉദ്ദേശിച്ച കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞ എങ്ങനെ ആൾക്കാർ വെള്ളത്തിൽ കിടന്ന് കുത്തി വന്ന് കുടൽ കത്തിയുള്ള വരവാ എന്താ എന്താ പ്രശ്നം ഇവിടെ ഒന്നും വെച്ചിട്ടില്ലെന്ന് എങ്കിൽ പിന്നെ നേരത്തെ ഇത് പറഞ്ഞുകൂടായിരുന്നു മറ്റേ പണിയായി ഇപ്പൊ വള്ളക്കാരുടെ ഒഴിച്ചിക്കാരോട് ഇനി എന്ത് സമാധാനം പറയപ്പെടും ഇവിടെ ആരും ഇല്ലട്ടോ ഒരു കാര്യമില്ല ഇവിടെ ചോറും ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്കേ കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാം എന്റെ ചെലവ് പാവങ്ങള് കാലത്തോട്ട് തുഴഞ്ഞ് വയറും കത്തി വന്നിരിക്ക അല്ല കൃഷ്ണൻകുട്ടി എന്റെ കാശിനെ കഴിച്ചു വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എല്ലാരും അടിച്ചു കയറി വാ ഒന്നുമില്ലെങ്കിൽ എന്നെ കൂടെ കുറച്ചാൾ തുഴഞ്ഞ ആൾക്കാരല്ലേ അല്ല ഭാസ്കര എന്തായാലും നിന്റെ അളിയും കാണിച്ച് കുറച്ച് കടന്ന് കൈയായി പോയി ഇല ഇട്ടിട്ട് ഊണില്ലാന്ന് പറഞ്ഞോന്നും പറയാതിരിക്കാം വീടിന്റെ ആധാരം ഇവിടെ വെച്ചിട്ട് അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ മേടിച്ചോണ്ട് പോയിട്ട് നാളെ കുറെ ആയി അതും പോരാഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ക്യാപ്റ്റൻ ആയപ്പം അതേ ഈടിന്മേൽ 1 ലക്ഷം കൂടി വേണോന്ന് പറഞ്ഞ ഒരു വരവ് ഞാൻ കൊടുക്കുവോ ഞാനാരാ മോൻ ദേ ഇപ്പൊ ഇന്ന് രാവിലെ 5000 വേണോന്നും പറഞ്ഞൊരു കുറുപ്പടിയും കൊണ്ട് കുഞ്ഞു കുഞ്ഞ് ഓടിച്ചു ഞാൻ ആളിയൻ ക്യാപ്റ്റൻ ആയെന്ന് വെച്ചാ എനിക്ക് എന്നാ കാര്യം എങ്കി പിന്നെ നീ അയക്കോ എന്റെ കൃഷ്ണൻകുട്ടി എന്തായാലും കിഴക്കൻ ഭാഗം ചുണ്ടിന് ഒരു ക്യാപ്റ്റൻ വേണം അല്ലെങ്കിൽ പിന്നെ കളി നടക്കില്ലല്ലോ കാശ് ഞാൻ മുടക്കാം കള്ളു ഭാസ്കരൻ ക്യാപ്റ്റൻ ഭാസ്കരൻ ആവട്ടെ എന്നിട്ട് നീ തലയെക്കെട്ടും കെട്ടി ആലക്കൽ വീട്ടിന് മുമ്പിലൂടെ ചുണ്ടിൽ കയറി പാട്ടും പാടാൻ പോണം വെറുതെ കൊതിപ്പിക്കല്ലേ ജോസ് കുട്ടി ജോസ് കൊതിപ്പിച്ചാൽ തരും ഇവർക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഒന്ന് ഞാൻ ഉറപ്പ് പറയാം നിങ്ങളാരും പിന്നെ പട്ടിണി എടുക്കേണ്ടി വരില്ല നോക്കി നിൽക്കാതെ വേഗം വിളമ്പിക്കൊടുക്കടോ കേറി വാടോ ചായ ഒന്നും വേണ്ട അടക്കി ബാനു കഥ അടക്കാൻ അടക്കേ ഭാനുമേ ചന്ദ്രേട്ടൻ ഒന്ന് കാണണോന്ന് പറഞ്ഞു സന്ധ്യക്ക് പഠിപ്പുരയുടെ അവിടെ കാത്തു നിക്കണെന്ന് എടോ ഭാസ്കര മനസ്സിൽ ശത്രുത തോന്നിയാൽ ഉറക്കത്തി മറന്നിടണ സ്വഭാവം എനിക്കില്ല അങ്ങനെ ഞാൻ മറക്കാത്തൊരാളാ നിന്റെ അനന്തരവൻ ആലക്കൽ ചന്ദ്രൻ അയ്യോ രക്തബന്ധമെന്ന് പറഞ്ഞ് രക്തം തിളയ്ക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല ഞാനായി നമ്മുടെ പാടായി അത്രേ ഉള്ളൂ അല്ലാതെ പിന്നെ ഗുഡ് എങ്കിൽ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരും നീ ചോദിക്കുന്നത് പക്ഷെ പകരമൊന്നും വേണം നിന്റെ കയ്യിലിരിക്കുന്ന ആലക്കൽ വീടിന്റെ ആധാരം അല്ല അതിപ്പോ ജോസേ വേണ്ട ഇപ്പൊ ഉടനെ നീ മറുപടി പറയണ്ട ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചോ നീ ചോദിക്കണ കാശും ചുണ്ടൻ വെള്ളത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനവും വേണോ അതോ ആളിനെയും ബംഗളയും വേണോ നീ വെറുതെ ആലോചിക്ക് ഭാസ്കര ചന്ദ്ര അകത്തുണ്ട് കഥ കടച്ച ഒരേ ഇരിപ്പ ഒന്നും കഴിച്ചിട്ടുമില്ല നീ ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കും വേണ്ട എന്നെ കണ്ട അച്ഛൻ കൂടുതൽ വിഷമിക്കുകയുള്ളൂ ഇനി എൻ്റെ മുന്നിലും തോറ്റുമെന്ന് അച്ഛനെ തോന്നണ്ട അമ്മ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാണോ തനിച്ചിരുന്ന് വെറുതെ ഓരോന്ന് ആലോചിച്ച് ആദ്യം പിടിക്കണ്ട അച്ഛനെ കൊടുത്തേക്ക് അളിയോ അളിയല്ലോ ഇവിടെ
ഒന്നിനെ വിളിച്ചേ കേറി അതൊന്നും ഉണ്ടാവല്ലോ എന്താ ഇങ്ങോട്ട് വിളിക്കുന്നത് അകത്ത് കേറി ഇരുന്ന് സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല ഉള്ള കാര്യം പറഞ്ഞേച്ച് എനിക്ക് അങ്ങോട്ട് പോണം എന്താ ഭസ്കര രാവിലെ ഇനിയിപ്പോ നേരവും കാലവും ഒന്നും നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ അളിയനെ ഒന്ന് വിളിച്ചേ കിടക്കുക അളിയന് മനസമാധാനമായിട്ട് ചുരുണ്ടുകൂടി സുഖമായിട്ട് കിടക്കാം ബാക്കിയുള്ളവനെ കിടന്നിട്ട് കിടക്കപ്പുറതിയില്ല കാശൊന്നും രണ്ടും അല്ല അറിയാലോ നാളു കുറെ ആയി കയ്യിരിക്കുന്ന കാശും കൊടുത്ത് കടിക്കുന്ന പട്ടയം മേടിച്ചെന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ തേരാപ്പാര നടക്കുന്നു എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാകണം ആഹാ അളിയൻ ഇവിടെ ഒളിച്ചു നിൽക്കുകയാണോ കൊള്ളാം ആ പോട്ടെ നമ്മുടെ കാശിന്റെ കാര്യം എന്തായി എന്താ അവധി പറയാനും ഇല്ലെന്ന് പറയാനും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അളിയൻ മിണ്ടാത്തതെങ്കിൽ വേണ്ട ചെവിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഉള്ള കാര്യം ഞാനിങ്ങ് പറഞ്ഞേക്കാം അളിയോ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ കാശ് കിട്ടണം ഇനിയൊരു അവധിയില്ല അല്ലെങ്കിലേ നേരം വെളുത്താ കൊട്ടയും ചട്ടി അളിയനും പെങ്ങളും ഒക്കെ പുറത്താ പൊറുതിക്ക് പുതിയ ആള് വരും ഭാസ്കര പേടിക്കണ്ട പെങ്ങൾ വഴിയാതാരാകത്തില്ല ഭാനു ചേച്ചിക്കായിട്ട് ഒരു മുറി എപ്പോഴും എന്റെ വീട്ടിൽ കാണും അളിയോ ദേ ഇനി ഈ കാര്യം പറയാൻ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇടപാട് തീർത്തിരിക്കണം വിഷമിക്കണ്ട ഞാൻ ചന്ദ്രനെ ഒന്ന് വിളിപ്പിക്കാം അവൻ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വഴി എങ്ങോട്ടാ കുഞ്ഞേട്ടാ ഒന്ന് കൂടെ ചെല്ലേ അശാലെ അശാലെ എവിടോ എന്റെ കാശ് കാശോ ഏത് കാശ് ഇടോ പത്ത് മുപ്പത് കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്റെ വീട് പണയം വെച്ച് കൊടുത്ത കാശാ എന്റെ വീട് പോകാൻ പോവാ എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം അതിന് നിങ്ങൾ ഇവിടെ ബഹളം വെച്ചിട്ട് കാര്യമില്ല ഇത് സർക്കാർ കാര്യമാ വരുമ്പോ അറിയിക്കും എന്റെ ബേട്ടാ പഞ്ചാര കാലെ കാൽ കിലോ ഉള്ളി 100 ജീരകം ഒന്ന് വേണ്ട നിർത്തി വെക്കാതെ പെണ്ണ ഇപ്പൊ തരാം കുമാര എങ്ങോട്ടാ എന്താ പ്രശ്നം കൃഷി ഓഫീസ് പടിയുണ്ടാക്കിയെന്ന പോലീസ് പോയിട്ടുണ്ട് എന്റെ ഈശ്വര അതെ ഭാസ്കരൻ രാവിലെ വീട്ടിൽ വന്ന് വെള്ളം ഉണ്ടാക്കി നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ വീടൊഴിയണമെന്ന് പറഞ്ഞ പോയത് അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആശ നിന്ന നിപ്പിൽ ഇറങ്ങിയതാ യെസ് നീ എത്തിയോ നീ വന്നിട്ട് ഇറങ്ങാനിരിക്കുന്നു നാളെ വള്ളംകളി അല്ലേ അക്കരെ ആരെങ്കിലും വെള്ളം അടിച്ചോണ്ട് നിലമ്പുണ്ടാക്കിയാലോ അതൊന്ന് പറയാന്ന് വെച്ച് വന്നതാ എന്റെ മോനാ വീടിന്റെ വടക്കേ മുറ്റത്ത് വലിയ ആനക്കൊട്ടിൽ പോലെ പന്തലിട്ട് അതിനകത്ത് ആ വള്ളം പണി 19 ആശാരിമാര് കാണും പണി ഉഷാറാവുമ്പോ കൊട്ടുപടിയുടെ അടി അങ്ങോട്ട് മുറുകും പിന്നെ ചെണ്ടമേളം മാതിരി ഒരു പെരിപ്പിക്കലാ അത് കേൾക്കുമ്പോ ഇവൻ കരച്ചിൽ തുടങ്ങും അന്നിവൻ കൈക്കും ഞാൻ പീക്കിരി ഇവൻ കരഞ്ഞാൽ എനിക്ക് സങ്കടം വരും അപ്പൊ ഞാൻ പണി നിർത്താൻ പറയും അങ്ങനെ ചുണ്ടൻ വെള്ളത്തിന്റെ പണി 1.5 മാസം വെച്ച് താമസിപ്പിച്ചവനായവൻ ആള് ആ ചന്ദ്ര സാറിനും ഫാമിലിക്കും വള്ളംകളി കാണാൻ 2 VIP ടിക്കറ്റ് കൊടുക്കണം ഒന്നിലത് ഇവിടെ കൊണ്ട് കൊടുക്കണം അല്ലെ സുലൈമാന്റെ കടയിൽ ഏൽപ്പിക്കണം
അപ്പൊ ശരി, നാളെ വള്ളം കളിക്ക് കാണാം. വന്നപ്പോ മുതല് പരസ്പര ബന്ധമില്ലാതെ ഒരുപാട് സംസാരിക്കുക. മനസ്സിൽ എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞങ്ങൾ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളണം. കുറച്ച് ദിവസത്തേക്ക് പുറത്തോട്ടൊന്നും വിടണ്ട. പോയിക്കോളൂ. അച്ഛാ, എന്തേ കാണിക്കുന്നേ? നായിക്കുന്നടാ, വല്ലാത്ത മലവേശം. അതിന് ഈ വെള്ളമാണോ കുടിക്കുന്നേ? കുഞ്ഞുഞ്ഞേ, ഈ വെള്ളം കുടിച്ചല്ലടാ നമ്മൾ വളർന്നത്. എടാ, ഇത് പമ്പയാ, ഒഴുക്കിനീറ്റിൽ അഴുക്കില്ല. ഓം ഗം ഗംഗായേ നമ പം പമ്പായേ പോയേ. കാര്യങ്ങളൊക്കെ അടുത്ത് വരികയല്ലേ, എന്തെല്ലാം ചെയ്തു തീർക്കാവണമെന്ന് അറിയോ? വെറുതെ വീട്ടിൽ കുത്തിയിരുന്നാ മതിയോ? ഭയങ്കര ക്ഷീണം, ഒന്ന് കിടക്കട്ടെ. എങ്ങോട്ടാ പോയേ, എന്നോട് പറഞ്ഞില്ല? കൃഷി ആഫീസിൽ പോയതാ. എന്നിട്ട് എന്തായി? ഉടനെ അല്ലേ ശരിയാവും. എന്റെ ഈശ്വര, ചന്ദ്രനും ഉണ്ടല്ലോ. നിങ്ങൾ ഒരുമിച്ച് വന്നത്? അതെ. അച്ഛൻ എവിടെ വെച്ചാ കണ്ടത്? കൃഷി ആഫീസിന്റെ അവിടെ വെച്ച്. എന്നിട്ട് അച്ഛൻ നിന്നോട് മിണ്ടിയോ? മിണ്ടിയല്ലോ, കൂടെ പോരാനും പറഞ്ഞു. സന്തോഷായി. ഇനി എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല. നിങ്ങളുടെ പിണക്കം തീർന്നല്ലോ, എനിക്ക് അത് മതി. എന്റെ വിഷമം ഒക്കെ മാറി. ചായ കുടിക്കാം. അച്ഛന് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. വാ. ചന്ദ്രേട്ടാ, ഇത് കൊണ്ടുപോയി കൊടുക്കും. വീട് പോവരുത്. എന്താ ഇത്? ബാങ്കിൽ കിടന്ന കാശ് ഞാൻ എടുത്തു. പിന്നെ എന്റെ കയ്യിലുണ്ടായിരുന്നതൊക്കെ കൂടി. ആവശ്യം വരുമ്പോ ഉപയോഗിക്കാനുള്ളതല്ലേ കാശ്. അല്ലാതെ ബാങ്കിൽ കിടന്നിട്ട് എന്താ കാര്യം? ഇത് വാങ്ങ്. നിന്റെ ജീവിതത്തിൽ ആകപ്പാടെയുള്ള സമ്പാദ്യ, അത് ഞാൻ വാങ്ങാന്ന് പറഞ്ഞാ? ഞാനല്ലേ തരുന്നത്, എന്റെ കാശല്ലേ. ചന്ദ്ര, നീ ഇവിടെ വന്ന് നിക്ക, ഞാൻ ചായ ആയിട്ട് നിന്നെ നോക്കി നടക്ക. അവള് കാശും കൊണ്ട് വന്നതാ. അച്ഛനും അമ്മയും മരിച്ചതിന് സർക്കാർ കൊടുത്ത കാശാ. പിന്നെ അവള് കഷ്ടപ്പെട്ടു, എല്ലാം കൂടെ കൊണ്ടുവന്നിരിക്കുക. എന്തിനാ ഭാനുമ്മ കരയണേ? മനസ്സുകൊണ്ട് പോയി എന്ന് കരുതിയ വീട അവസാനം ഇത് പോകാതിരിക്കാൻ നീ വേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ അതാ വലിയ ഭാഗ്യം. സ്വന്തം കൂടപ്പിറപ്പിനില്ലാത്ത സ്നേഹം നീ കാണിച്ച് ഞങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ രൂപം നിനക്ക് കൊടുത്തിട്ട് ചോദിക്കണം. പറഞ്ഞ വാക്കും തന്ന വേദനയും തിരിച്ചെടുക്കാൻ പറ്റുമെന്ന്. ആ ചന്ദ്രൻ കാശുമായിട്ട് വരുന്നു. നീ അങ്ങോട്ടെങ്കിലും മാറിക്കോ, നാളത്തെ കഴിഞ്ഞ് പൊങ്ങിയാ മതി. നിനക്ക് എന്താ തലക്ക് വാട്ട് പിടിച്ചോ? എടാ, അവൻ വിചാരിച്ച ഒരു പുണ്ണാക്ക് നടക്കത്തില്ല. പിന്നല്ലേ കാശ്. കയ്യിലൊരു പൊതിയായിട്ടാ വരുന്നത്. ആഹാ, കൊള്ളാലോ. ആ നോക്കട്ടെ. ഡേ, നീ അത് മേടിച്ചു വെച്ച ആധാരം കൊടുത്തേക്കരുത്. എന്റെ ജോസൻ, നീ ഒന്ന് അടങ്ങ്, നീ വെറുതെ. ആഹാ, എന്താടാ ചന്ദ്ര ഈ വഴിക്കൊക്കെ പതിവില്ലാതെ? കാശ് തരാമെന്ന. ഓഹോ, മിടുക്കൻ. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ആട്ടെ, എത്രയുണ്ട് പൊതിയില്? 122,000. അപ്പം നീ എന്നെ കളിയാക്കാൻ വന്നതാ? എടാ, വെള്ളപ്പൊക്കത്തിന്റെ 100,000 രൂപ കൂടാണ്ട് 5ഉം 10ഉം വെച്ച് വാങ്ങിച്ച ഒരുപാടുണ്ട്. നീ കൊടുത്തി 5,000 രൂപ വെച്ച് അളിയൻ ചുണ്ടൻ ഇറക്കി എന്നുള്ളത് ശരിയാ.
പക്ഷെ അത് കഴിഞ്ഞ് വള്ളസദ്യ നടത്താനും ട്രയൽ എടുക്കാനും പിന്നെ നിന്റെ അച്ഛന്റെ ദാനം കൊടുക്കലിനും ഒക്കെ കാശിറങ്ങിയതേ എന്റെ പെട്ടിന്നാ. പക്ഷേ അതൊന്നും കൃത്യമായിട്ട് കൂട്ടിയിട്ടില്ല. എന്നാലും നീ തീർക്കാൻ വന്നോണ്ട് പറയാ, നീ പൊതിഞ്ഞോണ്ട് വന്നതേ പലിശയ്ക്ക് പോലും തരത്തില്ല. എന്നതാടാ ഭാസ്കര, ആ ചെറുക്കൻ എവിടുന്ന് തെണ്ടയും പറക്കും കുറച്ച് കാശ് ഉണ്ടെന്നൊന്നും പോരാ. നീ അവനോട് പറഞ്ഞ പറച്ചില് കണ്ടില്ലേ? ബാക്കി എത്രയെന്ന് വെച്ചാലും ഞാൻ തരാം, ഒരവധി കൂടി. എവിടുന്നെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. എവിടുന്ന് മോനെ ചന്ദ്ര, വെട്ടൊന്ന് മുറി രണ്ട്, അതാ അമ്മാവന്റെ രീതി. ഇടയ്ക്കൊന്നില്ല, അതുകൊണ്ട് നീ ചെല്ല്, നേരം വെളുക്കുമ്പം ഞാൻ അങ്ങ് വരാം. ഇന്ന് ഞാനും വരാം. ഭാസ്കര, ഈ ഷാപ്പ് നീ നാളത്തന്നെ അങ്ങോട്ട് മാറ്റിക്കോ, ഒരു ഫൈവ് സ്റ്റാർ ഷോപ്പ് ആയിക്കോട്ടെ. വാടക വേണം കേട്ടോ. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. എടാ മക്കളെ, എനിക്ക് കിട്ടാനുള്ള എന്റെ മുതലും പലിശയും കഴിഞ്ഞ് അതിന്റെ മോളിൽ കാശൊരു ഒക്കം തരാമെന്ന് പറഞ്ഞ കൊടുക്കാതിരിക്കാൻ ഞാൻ അത്ര ധർമ്മിഷ്ടനൊന്നുമല്ല. ആ പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പോകാൻ സ്ഥലമില്ലെങ്കിൽ അമ്മയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോരും. സൗകര്യമൊക്കെ അമ്മാവൻ ഇന്നേ ശരിയാക്കിയിട്ടുണ്ട്. അതെന്തൊരു പറച്ചില. അപ്പൊ അപ്പൊ ആ മൂപ്പിലാൻ എന്ത് ചെയ്യും? ഓ, അങ്ങേർക്ക് ഇപ്പൊ കിടക്കാൻ കട്ടിലൊന്നും വേണ്ടല്ലോ, തളയ്ക്കാൻ ഒരു തെങ്ങും ചങ്ങലയും പോരെ. ആരോരുമില്ലാത്തൊരു പെണ്ണ് ഇവന് വേണ്ടി കാത്തിരിപ്പുണ്ട്, ജീവിച്ചോട്ടെ. ആ അവന്റെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട, ഞാനിവിടെ കാണും. ഭാസ്കരനെ കണ്ടോ? എന്റെ അമ്മേ, അമ്മാവനെ കാത്തിരുന്ന് മടുത്തിട്ട് ഞാനിങ്ങ് പോന്നതാ. രണ്ടേ മുക്കാലിന്റെ ബോട്ടിന് പുള്ളി ആലപ്പുഴയ്ക്ക് പോയി, ഇതുവരെ എത്തിയിട്ടില്ല. എന്നാ കാശ് അമ്മയുടെ കൈ കൊടുത്തിട്ട് അമ്മായി ഒട്ട് വാങ്ങുന്നുമില്ല. കാശിന്റെ ഇടപാടൊക്കെ നിങ്ങൾ തമ്മിൽ തീർത്താൽ മതി എന്നും പറഞ്ഞു ഒരേ വാശി. അമ്മയെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു. ആ അലമാരി വെച്ചേക്ക്, രാവിലെ കൊടുക്കാം. വേണ്ട, നീ തന്നെ വെച്ചേക്ക്. കാശുമായി ചെന്നൂന്ന് അറിയുമ്പഴേ അവന് സമാധാനമായിക്കൊള്ളും. രാവിലെ തന്നെ കൊണ്ടുപോയി കൊടുത്തേക്ക്, അതങ്ങ് തീരുമല്ലോ. ആ വാ, നീ വന്നിട്ടേ അത്താഴം കഴിക്കുന്ന അച്ഛൻ നോക്കിയിരിക്കുക. വാ. പറഞ്ഞത് കള്ളല്ലേ? അമ്മാവൻ കാശ് വാങ്ങിയില്ല, ഇത് പലിശയ്ക്ക് പോലും തികയില്ലെന്ന് ലക്ഷങ്ങളുടെ കണക്കാ പറയുന്നത്. അതൊന്നും ഞാൻ വിചാരിച്ച. ഇനിയിപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഇതേ വീട്ടിലെ അവസാനത്തെ രാത്രിയാ. ഈ രാത്രിയെങ്കിലും അച്ഛനും അമ്മയും ഒന്നും അറിയാതെ സന്തോഷത്തോടെ ഉറങ്ങിക്കോട്ടെ. നേരം വെളുക്കുമ്പോ നേരം വെളുക്കാതിരുന്നെങ്കിൽ. ചന്ദ്ര, എവിടെയാ നീ? അച്ഛൻ വിളിക്കുന്നു, ചന്ദ്രയുടെ ചെല്ല്. വേണ്ട, എന്റെ തൊണ്ടയിൽ നിറങ്ങില്ല, എനിക്കൊന്നും വേണ്ട. ചന്ദ്രേട്ടനല്ലേ പറഞ്ഞത് ഇതിവിടുത്തെ അവസാനത്തെ രാത്രിയാണെന്ന്? എല്ലാരും കൂടെ സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് എഴുന്നേക്ക് വാ. വേണ്ട, ചന്ദ്രേട്ടന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ആവശ്യം വരും. എന്താ അവിടെ നിന്നിളഞ്ഞ്? വന്നിരിക്ക്, അച്ഛന്റെ കഴിച്ചു കഴിയാറായി. വാ വന്നിരിക്ക്. എത്ര നാളായി നിന്റെ അച്ഛൻ ഇങ്ങനെയൊന്ന് ആഹാരം കഴിച്ച് കണ്ടിട്ട്. ഇരിക്കു പെണ്ണേ, ഇവളുടെ പാചകാ. ഞാനൊന്നും അറിഞ്ഞില്ല, അടുക്കളയിലോട്ട് കയറുന്നത് കണ്ട് കഞ്ഞിയും കറിയും റെഡി. നല്ല കൈപ്പുണ്യാ. എന്നാ പിന്നെ അവളെ വിടണ്ട, ഇവിടെ നിന്നോട്ടെ. അമ്മ കഴിക്കുന്നില്ലേ? എനിക്കൊന്നും ഒരിക്കല. എന്നിട്ടും കറിയുടെ രുചി കാരണം ഉപ്പ് നോക്കി ഉപ്പ് നോക്കി കൊറേ കഴിച്ചു. അല്ല നിർത്തിയോ? ആ ചന്ദ്ര, ഞാൻ വെളുപ്പിന്റെ ചുണ്ടമ്പളത്തിലങ്ങ് പോവും. കല്ലൂർക്കാട്ട് പള്ളിയും മെഴുകുതിരി, പടിപ്പരക്കലും കല്ലമ്പള്ളിയിലും രക്തപുഷ്പാഞ്ജലി അഭിഷേകവും. ആ കഴിക്കേ.
നിന്റെ അമ്മ ഇത്രയും നന്നായിട്ട് ആഹാരം വെച്ചിട്ട് എത്ര കാലമായെന്ന് അറിയോ? കഴിക്കാം, മുഴുവൻ കഴിക്കാം. ആ പിന്നെ മണ്ണാ ഗോവാലിനെ കണ്ട് വെടിക്കെട്ട് ഏർപ്പാടാക്കണം. ജയിച്ച് ട്രോഫി ആയിട്ട് വരുമ്പോ ഒരു 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 ഓളം വേണ്ടേ? കടന്നു അച്ഛന്റെ മനസ്സ് മുഴുവൻ വള്ളവും വള്ളംകളിയൊക്കെയാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ല. ഭാസ്കരൻ കാശ് വാങ്ങിയില്ല. യോ, അപ്പൊ ഇനി ഇനി എന്താ? ഇറക്കിവിടാൻ ഇങ്ങോട്ട് വരട്ടെ? ഇതെന്താ വെള്ളരിക്കപ്പെടണ? ഈ പഠിപ്പിലേക്ക് ഇപ്പറ ഒരുത്തനും കേട്ടില്ല. കുഞ്ഞേട്ടാ, എന്തോ വീട്ടിൽ പോണ വഴിക്ക് പാപ്പിയമ്മയോട് പറഞ്ഞേക്ക്, ഇവിടെ ഇനി രാവിലെ ഞാൻ വിടുന്നുള്ളൂ എന്ന്. കുഞ്ഞേട്ടൻ പൊയ്ക്കോ, സമാധാനായിട്ട് കിടന്നുറങ്ങും, രാവിലെ വന്നാ മതി. ചന്ദ്ര, നീ കിടക്കുന്നില്ലേ? അമ്മ കിടന്നോ, ഞാൻ വന്നേക്കാം. ഞാൻ വാതില് ചാരുന്നേ ഉള്ളൂ, നീ കേറുമ്പോ കുറ്റിയിട്ടേക്കണം. വാ. അച്ഛനെ മുറിയിൽ എങ്ങും കാണാനില്ല. മുൻവശത്തെ വാല് തുറന്നു കിടപ്പുണ്ട്. ഞാനൊന്ന് മയങ്ങിപ്പോയി. ഇനിയിപ്പോ അന്നത്തെ പോലെ ചുണ്ടന് കിടപ്പുണ്ടോന്ന് അറിയില്ല. അച്ഛന്റെ മനസ്സ് മുഴുവൻ ഇന്ന് അത് തന്നെയായിരുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. അമ്മ നല്ല ഉറക്കത്തില്ല, നീ അടുത്ത് തന്നെ ഉണ്ടാവണം. Thank you.
അമ്മ നീ വന്നു, ഇനി എനിക്കൊന്നും നോക്കാനില്ല. പോട്ടെ, എല്ലാം പോകട്ടെ. പക്ഷേ ഇത് ഇത് നമ്മുടെയാ. ഇതാർക്കും വിട്ടുകൊടുക്കരുത്. നമ്മുടെ വടക്കേപ്പുറത്താ ഇവൻ ജനിച്ചത്. നമ്മുടെ കടവിലെ നീരാ ഇവൻ ആദ്യം തൊട്ടത്. ഇവിടെ നമ്മൾ തോക്കരുത്, തോക്കരുത്. പിടിക്കേ, അമരത്ത് കയറിക്കോ, കയറിക്കോ. ഒന്നാം തുടക്കി ഞാനിരിക്കാം, കയറിക്കോ. നമ്മൾ ജയിക്കും. കേറെ കേറെ കേറെ. ആ കേറെ കേറിക്കോ. കിഴക്കും ഭാഗം ചുണ്ടന്റെ ക്യാപ്റ്റനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ആലക്കൽ ഗോവിന്ദൻ അന്തരിച്ചു. മണ്ണിനെയും മനുഷ്യനെയും കായലോളങ്ങളെയും ചുണ്ടൻമള്ളങ്ങളെയും സ്നേഹിച്ച, ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി തനിക്കുള്ളതെല്ലാം സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളാൻ ഈ കുട്ടനാട്ടിൽ സ്വന്തമായി ആറടി മണ്ണ് പോലും അവശേഷിച്ചിരുന്നില്ല. എങ്കിലും ഓരോ ജലോത്സവത്തിന്റെയും ആർപ്പുവിളികൾ ഉയരുമ്പോൾ, ഓരോ ചുണ്ടൻവള്ളങ്ങളും ഓളങ്ങളെ കീറി മുറിച്ച് കുതിച്ചു കയറുമ്പോൾ, ഓരോ കുട്ടനാട്ടുകാരന്റെയും മനസ്സിൽ ആലക്കൽ ഗോവിന്ദൻ ജീവിച്ചുകൊണ്ടേയിരിക്കും. ായുന്നേ